ഗുഡ് മോർണിംഗ്. ഹാവ് യു ലേൺ ദ പ്രീവിയസ് ക്ലാസ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പോളിയയുടെ സ്റ്റോറി ആയിരുന്നു പഠിച്ചത്. വളരെ നല്ലൊരു സ്റ്റോറി ആയിരുന്നു അത്. എല്ലാ കുട്ടികളും ആ സ്റ്റോറി നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ യൂണിറ്റിലെ മുഴുവൻ ആക്ടിവിറ്റീസുമാണ് പഠിക്കാൻ പോകുന്നത്. ഒരുപാട് ആക്ടിവിറ്റീസ് ഈ ഒരു ലെസ്സണിൽ ഉണ്ട്. ഏറ്റവും അവസാന ഭാഗമാണ് ഈ ലെസ്സൻ്റെ. അപ്പോൾ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ബട്ട് നിങ്ങൾ ഈ ആക്ടിവിറ്റീസ് എല്ലാം പഠിക്കേണ്ട, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാ ഒരുപാട് ആക്ടിവിറ്റീസ് വാരി വലിച്ചു കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. വളരെ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ആ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ആക്ടിവിറ്റീസിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് വൺ, വി ക്യാൻ ഗോ ടു ദ ഫസ്റ്റ് ആക്ടിവിറ്റി. ആക്ടിവിറ്റി വൺ എന്താണെന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം ഇവിടെ ആരുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് തയ്യാറാക്കേണ്ടതെന്ന്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് പോളിയസ് ക്യാരക്ടർ? പോളിയുടെ ആ ഒരു സ്വഭാവം, ക്യാരക്ടർ, അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ ചിന്ത എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണ് പോളിയുടെ സ്വഭാവത്തെക്കുറിച്ച്? നിങ്ങളുടെ അഭിപ്രായം. മേക്ക് എ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച്. ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റിഫൈ യുവർ പോയിന്റ്സ് വിത്ത് എക്സാമ്പിൾസ്. ഉദാഹരണ സഹിതം നിങ്ങളുടെ പോയിന്റ്സ് ജസ്റ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് ഹിൻസ് അതിന് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഹിൻസ് നമുക്ക് ഉപയോഗിച്ച് നമുക്ക് പോളിയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. ഫസ്റ്റ് വൺ, ഇന്നസെന്റ്. ഇന്നസെന്റ് മീൻസ് എന്താണ്? നിഷ്കളങ്കമായ. ഇല്ലിറ്ററേറ്റ് എന്താണ്? ഇല്ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ അക്ഷരജ്ഞാനമില്ലാത്ത. ഇന്റലിജന്റ്, നല്ല ബുദ്ധിയുള്ള. സെൻസിബിൾ, സെൻസിബിൾ എന്ന് പറഞ്ഞാലും ബുദ്ധിയുള്ള, വിവേകമുള്ള എന്നൊക്കെയാണ്. ക്ലവർ, ബുദ്ധിശാലി, ക്ലവർ. ഡിറ്റർമൈൻഡ്, മനസ്സുറപ്പുള്ള. സെൻസിറ്റീവ് എന്താണ്? സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മബോധമുള്ള. അംബീഷ്യസ്, അതിയായ ആഗ്രഹമുള്ള. അപ്പം ഇങ്ങനെയുള്ള വേർഡ്സുകൾ ഉപയോഗിച്ചിട്ട്, ഈ ഹിൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് പോളിയുടെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാം. ഓക്കെ, അപ്പൊ ഈ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇത്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ ക്യാരക്ടർ സ്കെച്ച്. സോ ഇതാണ് പോളിയുടെ ക്യാരക്ടർ സ്കെച്ച്. നമുക്ക് നോക്കാം. പോളിയ വാസ് ആൻ ഇന്നസെന്റ് ആൻഡ് ഇല്ലിറ്ററേറ്റ് വുമൺ. പോളി ഒരു ഇന്നസെന്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു. നിഷ്കളങ്കയായ ഒരു സ്ത്രീ ആയിരുന്നു, അതുപോലെ തന്നെ അക്ഷരജ്ഞാനമില്ലാത്ത ഒരു സ്ത്രീ ആയിരുന്നു. പോളിയ വാസ് ആൻ ഇന്നസെന്റ് ആൻഡ് ഇല്ലിറ്ററേറ്റ് വുമൺ. ഷീ കുഡിൻറ്റ് ഈവൻ റൈറ്റ് ഹെർ നെയിം. അവർക്ക് അവരുടെ പേര് പോലും, സ്വന്തം പേര് പോലും എഴുതാൻ അറിയില്ലായിരുന്നു. ബട്ട് ഷി വാസ് വെരി ഇന്റലിജന്റ് ആൻഡ് സെൻസിബിൾ. പക്ഷേ അവൾ ഇന്റലിജന്റ് ആയിരുന്നു, സെൻസിബിൾ ആയിരുന്നു. ബിക്കോസ് എന്താണ് കാരണം? ബിക്കോസ് ഷീ ഡിഡിൻറ്റ് ആസ്ക് ഹർ ഹസ്ബൻഡ് എനി ക്വസ്റ്റ്യൻ റിഗാർഡിംഗ് ദ ലെറ്റർ. അതുകൊണ്ട് തന്നെയാണ്, ബുദ്ധിശാലി ആയതുകൊണ്ട് തന്നെയാണ്, വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെയാണ് ആ ഹസ്ബൻഡിന് വന്ന ആൾ കത്തിനെ കുറിച്ച് ഒരു ചോദ്യവും ചോദിച്ചില്ല ഹസ്ബൻഡിനോട്, അല്ലെ? വേറെ ആരെങ്കിലും ആണെങ്കിൽ നേരെ ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോൾ ആ ലെറ്റർ ഏതാണ്, ആരുടേതാണ് എന്ന് ചോദിച്ചേനെ. പക്ഷെ വളരെ ബുദ്ധിപൂർവ്വം, വിവേകപൂർവ്വം അവൾ അത് പോളിയത് ചോദിച്ചില്ല. ഷി വാസ് സെൻസിബിൾ ഇനഫ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് മൈറ്റ് ലീഡ് ടു എ ക്വാറൽ. അതിന്റെ കാരണം എന്താണ്? അവൾ സെൻസിബിൾ ആയിരുന്നു, അല്ലെ? അല്ലെങ്കിൽ ഏതു തരം കാര്യങ്ങൾ ഒരു വഴക്കിലേക്ക് പോകും, ഒരു ക്വാറൽ മീൻസ് ഒരു വഴക്കിലേക്ക് പോകും എന്നുള്ള കാര്യങ്ങൾ ആർക്കറിയാമായിരുന്നു? പോളിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ആ ലെറ്ററിനെ കുറിച്ചൊന്നും പോളി ആരോട് ചോദിച്ചില്ല, ഹസ്ബൻഡിൻ്റെ അടുത്ത് ചോദിച്ചില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ട്, സെൻസിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്തു. ഷി ഹാൻഡിൽഡ് ദാറ്റ് സിറ്റുവേഷൻ ക്ലവർലി, അല്ലെ? വളരെ ക്ലവറായിട്ട്, ബുദ്ധിപൂർവ്വം ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു, അല്ലെ? ഒരടി ഉണ്ടാക്കാതെ, ഒരു വഴക്കുണ്ടാക്കാതെ, വഴക്കിലേക്ക് പോകാതെ സ്വയം എന്ത് ചെയ്തു, അവൾ പഠിക്കാൻ തുടങ്ങി, വായിക്കാൻ ആരംഭിച്ചു, അല്ലെ? എങ്ങനെ ഏറ്റവും ഒടുവിൽ എഴുതാനും വായിക്കാനും പഠിച്ചതിന് ശേഷം ആ കത്ത് വായിച്ച് അതെന്താണെന്ന് മനസ്സിലാക്കി, അല്ലെ? അങ്ങനെ വളരെ ബുദ്ധിപൂർവം ആ ഒരു പ്രശ്നം, ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തു. ഷി വാസ് വെരി ഡിറ്റർമൈൻഡ്. അതുപോലെ തന്നെ അവൾ വളരെ ഡിറ്റർമൈൻഡും ആയിരുന്നു, അല്ലെ? ഡിറ്റർമൈൻഡ്, ഷി വാസ് ഡിറ്റർമൈൻഡ്. അവൾ മനസ്സുറപ്പുള്ള ഒരു സ്ത്രീ കൂടിയായിരുന്നു, അല്ലെ? ഷി വാസ് ഡിറ്റർമൈൻഡ്. ഹെർ ഡിസിഷൻ ടു ലേൺ proved her determined mind. അല്ലെ? അതുകൊണ്ട് തന്നെയാണ് പഠിക്കാൻ തീരുമാനിച്ചു, അല്ലെ? അവൻ പ്രൂവ് ചെയ്തു, അല്ലെ? വായിക്കാൻ, എഴുതാനും വായിക്കാനും പഠിക്കണം എന്നൊരു തീരുമാനമെടുത്തു, അത് തെളിയിച്ചു, അല്ലെ? അപ്പോൾ ആ ഒരു വളരെ മനസ്സുറപ്പുള്ള ഒരു മനസ്സുണ്ടത് ഉള്ളതുകൊണ്ടായിരുന്നു, അല്ലെ, ഉറപ്പുള്ള ഒരു മനസ്സുള്ളത് കൊണ്ടായിരുന്നു അവൾക്ക് അതിന് സാധിച്ചത്. ഷി വാസ് സെൻസിറ്റീവ് ഇൻ ഹെർ ഫാമിലി. അവൾ ഫാമിലിയിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു, കുടുംബത്തിലെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആയിരുന്നു.
ഷീ വാസ് ആൻഷ്യസ് എബൌട്ട് ഹെർ ഹസ്ബൻഡ്സ് ചേഞ്ച് ഇൻ ക്യാരക്ടർ. അത് മാത്രമല്ല ഹസ്ബൻഡിന്റെ ക്യാരക്ടർ ചേഞ്ച് ആകുന്നതിനെ കുറിച്ച് ഒരു ഉത്കണ്ഠ, ഒരു ആകുലത, അല്ലെ, വളരെ ആങ്ഷ്യസ് ആയിരുന്നു. ഷീ വാസ് ആങ്ഷ്യസ് എബൌട്ട് ഹെർ ഹസ്ബൻഡ്സ് ചേഞ്ച് ഇൻ ക്യാരക്ടർ. ഹസ്ബൻഡിന്റെ ക്യാരക്ടർ സ്വഭാവം മാറുന്നതിനെ വളരെ ഉത്കണ്ഠയോടുകൂടിയാണ് അവൾ കണ്ടത്. ഹെർ അംബീഷ്യസ് മൈൻഡ് വാസ് ദ ഫോഴ്സ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് ഓഫ് ദ ലെറ്റർ. അവളുടെ അതിയായ ആഗ്രഹം, അല്ലെ, ആ ആഗ്രഹമുള്ള ആ മനസ്സ്, അല്ലെ, അതെന്തിലേക്ക് നയിച്ചു? വാസ് ഫോഴ്സ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂത്ത് ഓഫ് ദ ലെറ്റർ. ആ ലെറ്ററിന്റെ സത്യം, ആ കത്തിന്റെ സത്യം എന്താണ്, എന്തിനെ കുറിച്ചാണ് ആ കത്ത്, അല്ലെ, അത് ആരുടെ കത്താണ് എന്നത് അറിയാൻ വേണ്ടി, അല്ലെ, അതിലേക്ക് ഫോഴ്സ് ചെയ്യപ്പെട്ടത് അവളുടെ ആ അംബിഷ്യസ് മൈൻഡാണ്, അല്ലെ, അതിയായ ആഗ്രഹമുള്ള, അറിയാനുള്ള ആഗ്രഹമുള്ള ആ ഒരു മനസ്സുകൊണ്ടാണ് അവളെ ആ സത്യം കണ്ടെത്താനുള്ള ആ വഴിയിലേക്ക് നയിച്ചത്, ഫോഴ്സ് ചെയ്യപ്പെട്ടത്. ആ ലെറ്ററിന്റെ സത്യം കണ്ടെത്താൻ അവളെ നയിച്ചത് ആ ഒരു അംബിഷ്യസ് മൈൻഡ് ഉണ്ടായത് കൊണ്ടായിരുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ ബ്രീഫ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് പോളിയ. ഇതാണ് പോളിയയുടെ ഒരു ചെറിയ ക്യാരക്ടർ സ്കെച്ച്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. നിങ്ങളിത് നോട്ട്ബുക്കിലോട്ട് എഴുതുക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. ഇതേപോലെയൊക്കെയുള്ള ക്യാരക്ടർ സ്കെച്ച് ഒക്കെ നിങ്ങൾ എഴുതി നോക്കണം. എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്ന, അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ആക്ടിവിറ്റിയാണ് ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനെ കൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ആക്ടിവിറ്റിയിലേക്ക് പോകാം. അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് ആക്ടിവിറ്റി 5 ആണ്. വളരെ ഈസിയാണ് ഈ ആക്ടിവിറ്റി. നമുക്ക് നോക്കാം എന്താണെന്ന്. പോളിയ വാസ് ഇനിഷ്യലി ഇല്ലിറ്ററേറ്റ്. ആരംഭത്തിൽ തന്നെ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ, പോളിയ ഇല്ലിറ്ററേറ്റ് ആയിരുന്നു, അക്ഷരജ്ഞാനമില്ലാത്ത ഒരാളായിരുന്നു. ഫൈനലി ഷീ ബിക്കെയിം ലിറ്ററേറ്റ്. പക്ഷേ ഏറ്റവും ഒടുവിൽ അവൾ എന്തായിട്ട് മാറി? ലിറ്ററേറ്റ് ആയിട്ട്, അക്ഷരജ്ഞാനമുള്ള ഒരു ആളായിട്ട് മാറി. ഫൈനലി ഷീ ബിക്കെയിം ലിറ്ററേറ്റ്. ഇവിടെ ദ വേർഡ് ഇല്ലിറ്ററേറ്റ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദ വേർഡ് ലിറ്ററേറ്റ്. ഇവിടെ ഇല്ലിറ്ററേറ്റ് എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ആണ് ലിറ്ററേറ്റ്. ശരിയല്ലേ? ഇല്ലിറ്ററേറ്റ് എന്ന് വെച്ചാൽ അക്ഷരജ്ഞാനം ഇല്ലാത്ത, ലിറ്ററേറ്റ് എന്ന് വെച്ചാൽ അക്ഷരജ്ഞാനമുള്ള, അല്ലെ. അപ്പം ഇല്ലിറ്ററേറ്റ് എന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് ലിറ്ററേറ്റ് എന്നുള്ളത്. അതുപോലെ തന്നെ ജസ്റ്റ് ആസ് ഫൈനലി ഇസ് ദ ഓപ്പോസിറ്റ് ഇൻ ദ മീനിങ് ടു ഇനിഷ്യലി, അതുപോലെ തന്നെ ഇവിടെ ഫൈനലി എന്നൊരു വേർഡുണ്ട്, ഏറ്റവും അവസാനം എന്നാണ് അതിന്റെ അർത്ഥം. ഫൈനലി എന്ന് വെച്ചാൽ ഒടുവിൽ, അവസാനം. അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഉണ്ട് ഏതാണ്? ഇനിഷ്യലി എന്ന് വെച്ചാൽ തുടക്കത്തിൽ, ആരംഭത്തിൽ. അപ്പൊ അങ്ങനെ ഫൈനലി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് ഏതാണ്? ഇനിഷ്യലി. അതുപോലെ തന്നെ ഇല്ലിറ്ററേറ്റിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ലിറ്ററേറ്റ്. അങ്ങനെ രണ്ട് ഓപ്പോസിറ്റ്സ് ഇവിടെ ഈ ഒരു സെന്റൻസിൽ തന്നെ, ഒറ്റ സെന്റൻസിൽ തന്നെ പറയുന്നുണ്ട്. ഇല്ലിറ്ററേറ്റ് ആൻഡ് ലിറ്ററേറ്റ് ആർ ആന്റോണിംസ്. നമുക്ക് നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് ആന്റോണിംസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് തന്നെയാണ്, ഓപ്പോസിറ്റ്സിനാണ് നമ്മൾ ആന്റോണിംസ് എന്ന് പറയുന്നത്. അപ്പം ഇല്ലിറ്ററേറ്റ് ആൻഡ് ലിറ്ററേറ്റ് ആർ ആന്റോണിംസ്. ഇല്ലിറ്ററേറ്റും ലിറ്ററേറ്റും ആന്റോണിംസ് ആണ്. അതുപോലെ തന്നെ ഫൈനലി, ഇനിഷ്യലി, ഇത് രണ്ടും ഒരു ആന്റോണിംസ് ആണ്. നോക്കൂ, ഹിയർ ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ് ആൻഡ് ദെയർ ആന്റോണിംസ്. ഇവിടെ കുറച്ച് വേർഡ്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ആന്റോണിംസ് ഉണ്ട്. പക്ഷെ അത് ഡിസോർഡർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ഇതൊന്ന് നമുക്ക് ഓർഡർ ചെയ്യണം. നിങ്ങൾ ഒന്നുകിൽ ഇങ്ങനെ വരച്ചാൽ മതി, അല്ലെങ്കിൽ നോട്ട്ബുക്കിലോട്ട് എടുത്തെഴുതിയാൽ മതി. ഇപ്പൊ നമുക്ക് നോക്കാം ആ ഓരോ വേർഡിന്റെയും ആന്റോണിംസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് കണ്ടെത്താം. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ആന്റോണിം എന്താണ് എന്നുള്ളത്. ആൻ ആന്റോണിം ഈസ് എ വേർഡ് ദാറ്റ് മീൻസ് ദ ഓപ്പോസിറ്റ് ഓഫ് അനദർ വേർഡ്. നേരത്തെ പറഞ്ഞു, ആന്റോണിം എന്ന് പറഞ്ഞാൽ ഒരു വാക്കിന്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ ആന്റോണിം എന്ന് പറയുന്നത്, ആന്റോണിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഈ വേർഡ്സിന്റെ എല്ലാം ആന്റോണിംസ് ഈ ഒരു രണ്ട് സെക്കൻഡ് കോളത്തിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്ത് എഴുതാം. ഫസ്റ്റ് വൺ അറൈവ്. അറൈവ് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റോണിംസ് ഏതാണ്? ഡിപ്പാർട്ട് ആണ്. അറൈവ്, ഡിപ്പാർട്ട്. ആൻഡ് നെക്സ്റ്റ് വൺ അസ്ലീപ്. അസ്ലീപ്പിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റോണിംസ് ഏതാണ്? എവേക്ക്. അസ്ലീപ്, എവേക്ക്. അടുത്തത് ഫോർഗെറ്റ്. ഫോർഗെറ്റ് മീൻസ് മറക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ആന്റോണിംസ് ഏതാണ്? റിമെമ്പർ. ഫോർഗെറ്റ്, റിമെമ്പർ. ആൻഡ് ദെൻ ഹെയ്റ്റ്. ഹെയ്റ്റ് എന്ന് വെച്ചാൽ വെറുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഓപ്പോസിറ്റ് ആന്റോണിംസ് ഏതാണ്? ലവ്. ഹെയ്റ്റ്, ലവ്. ആൻഡ് ദെൻ മോഡേൺ. മോഡേൺ. മോഡേണിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? മോഡേൺ എന്ന് വെച്ചാൽ ആധുനികം. അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഏൻഷ്യന്റ്, പുരാതനം. ഏൻഷ്യന്റ്, ANCIENT. ഒന്നുകൂടെ പറയാം, അറൈവ്, ഡിപ്പാർട്ട്, അസ്ലീപ്, എവേക്ക്, ഫോർഗെറ്റ്, റിമെമ്പർ, ഹെയ്റ്റ്, ലവ്, മോഡേൺ, ഏൻഷ്യന്റ്. ദീസ് ആർ ദ ആന്റോണിംസ് ഓഫ് ദ വേർഡ്സ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി നന്നായിട്ട് പഠിച്ചിരിക്കണം. ഇത് കാണാതെ തന്നെ പഠിച്ചോളൂ. എപ്പോഴും നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ്. വലിയ ക്ലാസ്സിലൊക്കെ ചെന്നാൽ ഇത് മറക്കരുതാത്ത ഒന്നാണ്. അപ്പൊ ഇത് കാണാതെ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം.
അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഫൈവിന്റെ തന്നെ സി പാർട്ടാണ്. ആക്ടിവിറ്റി ഫൈവിന്റെ സി ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. എ ഫ്യൂ പ്രിഫിക്സസ് ആർ ഗിവൺ ഇൻ കോളം എ. യൂസിംഗ് ദ പ്രിഫിക്സസ് ഇൻ കോളം എ, റൈറ്റ് ദ ആന്റോണിംസ് ഓഫ് ദ വേർഡ്സ് ഇൻ കോളം ബി. യു മേ ബി യൂസ് എ ഡിക്ഷണറി. ഇവിടെ ഫസ്റ്റ് കോളത്തിൽ കുറച്ച് പ്രിഫിക്സസ് ആണ് കൊടുത്തിരിക്കുന്നത്. പ്രിഫിക്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപേ ചേർക്കുന്നത്, അത് ഒരു വേർഡിന്റെ ആദ്യം ചേർക്കുന്നത് അല്ലെങ്കിൽ തുടക്കത്തിൽ ചേർക്കേണ്ടതിനെയാണ് നമ്മൾ പ്രിഫിക്സസ് എന്ന് പറയുന്നത്. മുമ്പേ ചേർത്ത് വെക്കുക, ഒരു വേർഡിന്റെ ഏറ്റവും മുന്നേ ചേർത്ത് വെക്കുക, തുടക്കത്തിൽ ചേർത്ത് വെക്കുക, അതിനാണ് നമ്മൾ പ്രിഫിക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം യൂസിംഗ് ദ പ്രിഫിക്സസ് ഇൻ കോളം എ, റൈറ്റ് ദ ആന്റോണിംസ് ഓഫ് ദ വേർഡ്സ് ഇൻ കോളം ബി. അതായത് ഈ പ്രിഫിക്സസ്, കോളം എയിലുള്ള പ്രിഫിക്സസ് ഉപയോഗിച്ചുകൊണ്ട് കോളം ബിയിലെ വേർഡ്സിനെ എന്താക്കി മാറ്റുക, അതിന്റെ ആന്റോണിംസ് എഴുതുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എഴുതുക എന്നുള്ളതാണ്. അതായത് ഈ പ്രിഫിക്സസ് ഓരോന്നും ഈ വേർഡ്സിന്റെ കൂടെ തുടക്കത്തിൽ ചേർക്കുമ്പോൾ ഈ വേർഡ്സിന്റെ എല്ലാം എന്ത് കിട്ടും നമുക്ക്, ആന്റോണിംസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ്സ് കിട്ടും. അപ്പൊ നമുക്ക് പ്രിഫിക്സസ് ചേർത്ത് നമ്മൾ ഈ വേർഡ്സിന്റെ ആന്റോണിംസ് എഴുതുമ്പോൾ ഇങ്ങനെ വരും. നോക്കാം നമുക്ക്. ആദ്യത്തേത് റെഗുലർ എന്നുള്ളതാണ്. അതിന്റെ കൂടെ ചേർക്കേണ്ടത് ഇർ എന്നാണ് അല്ലെ. ഈ കോളത്തിൽ ഇർ എന്ന് ചേർക്കുമ്പോൾ അതിന്റെ റെഗുലറിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റോണിംസ് നമുക്ക് കിട്ടി. എന്താണ് ഇറെഗുലർ? അപ്പൊ ഫസ്റ്റ് ഇറെഗുലർ. അടുത്തത് പെർഫെക്റ്റ് എന്നുള്ളത് ഓപ്പോസിറ്റ് അല്ല, ആന്റോണിംസ് എന്ത് വരും? ഇംപെർഫെക്റ്റ്. പെർഫെക്റ്റ് എന്നുള്ളത് ഇംപെർഫെക്റ്റ്. അടുത്തത് സേഫ് എന്നുള്ളതിൻ്റെ കൂടെ അൺ ആണ് ചേർക്കേണ്ടത്, യു എൻ, അൺസേഫ്. സേഫിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റോണിംസ് ഏതാണ്? അൺസേഫ്. അടുത്തത് സഫിഷ്യൻറ്റ്. സഫിഷ്യൻറ്റ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഇൻസഫിഷ്യൻറ്റ്. അതിൻ്റെ കൂടെ ഐ എൻ ആണ് ചേർക്കേണ്ടത്, ഇൻസഫിഷ്യൻറ്റ്. അടുത്തത് അഡ്വാൻറ്റേജ് ആണ്. അഡ്വാൻറ്റേജിന്റെ കൂടെ ഏതാണ് ചേർക്കേണ്ടത്? ഡിസ് ആണ്, ഡി ഐ എസ്, ഡിസ് ആണ് ചേർക്കുന്നത്. അപ്പൊ എങ്ങനെ വരും? ഡിസ്അഡ്വാൻറ്റേജ്. അഡ്വാൻറ്റേജ്, ഡിസ്അഡ്വാൻറ്റേജ്. അടുത്തത് ഇന്റർപ്രറ്റ് ആണ്. ഇന്റർപ്രറ്റിന്റെ കൂടെ ഏതാണ് ചേർക്കേണ്ടത്? മിസ് ഇന്റർപ്രറ്റ്, എം ഐ എസ് എന്നുള്ള പ്രീഫിക്സ് ആണ് ചേർക്കേണ്ടത്. അപ്പൊ മിസ് ഇന്റർപ്രറ്റ് എന്ന് വരും. അടുത്തത് ലിറ്ററേറ്റ്. ലിറ്ററേറ്റിന്റെ കൂടെ ഏതാണ് ചേർക്കേണ്ടത്? ഐ എൽ എന്ന പ്രിഫിക്സ് ആണ് ചേർക്കേണ്ടത്. അപ്പൊ എങ്ങനെ വരും? ഇല്ലിറ്ററേറ്റ്. എങ്ങനെ വരും? ഇല്ലിറ്ററേറ്റ്, ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്. അടുത്തത് കറക്റ്റ്. കറക്റ്റിന്റെ കൂടെ ഏത് പ്രിഫിക്സ് ആണ് ചേർക്കേണ്ടത്? ഐ എൻ ആണ്, ഇൻകറക്റ്റ് എന്ന് വരും. അപ്പം കറക്റ്റിന്റെ ഓപ്പോസിറ്റ് ഇൻകറക്റ്റ്. അടുത്തത് അപ്പിയർ. അപ്പിയറിന്റെ കൂടെ ഏതാ ചേർക്കേണ്ടത്? ഡിസപ്പിയർ, ഡി ഐ എസ്. ഡി ഐ എസ് എന്ന പ്രിഫിക്സ് ചേർക്കുമ്പോൾ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് കിട്ടും അപ്പിയറിന്റെ. അപ്പം ഡിസപ്പിയർ എന്ന് വരും. അടുത്തത് കോൺഷ്യസ്. കോൺഷ്യസിന്റെ കൂടെ ഏത് പ്രിഫിക്സ് ആണ് ചേർക്കേണ്ടത്? അൺ, യു എൻ, അൺകോൺഷ്യസ്. കോൺഷ്യസ്, അൺകോൺഷ്യസ്. അടുത്തത് ലെജിറ്റിമേറ്റ്. ലെജിറ്റിമേറ്റിന്റെ കൂടെ ഏതാണ് ചേർക്കേണ്ടത്? ഇല്ലെജിറ്റിമേറ്റ്, ഐ എൽ, ഇല്ലെജിറ്റിമേറ്റ് എന്നാണ് വരേണ്ടത്. അടുത്തത് ഹ്യൂമൻ. ഹ്യൂമന്റെ കൂടെ ഐ എൻ ആണ്, ഇൻഹ്യൂമൻ എന്ന് വരും. ഹ്യൂമൻ, ഇൻഹ്യൂമൻ. അടുത്തത് ന്യൂട്രീഷൻ എന്നുള്ളത് എങ്ങനെ വരും? മാൽ ന്യൂട്രീഷൻ എന്ന് വരും. എം എ എൽ എന്ന പ്രിഫിക്സ് ആണ് ചേർക്കേണ്ടത്. അപ്പോൾ മാൽ ന്യൂട്രീഷൻ എന്ന് വരും. ഓക്കെ, അപ്പം ഈ ഒരു പ്രിഫിക്സസും അതിന്റെ പ്രിഫിക്സ് ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓപ്പോസിറ്റ്സും അല്ലെങ്കിൽ ആന്റോണിംസും നിങ്ങൾ ഈ ടെക്സ്റ്റിലോട്ട് തന്നെ എഴുതി പഠിച്ചാൽ മതി. ഇവിടോട്ട് തന്നെ അത് വൃത്തിയായിട്ട് എഴുതുക, നന്നായിട്ട് കാണാതെ പഠിച്ചു വെക്കുക. ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ് ആണ്, റെഗുലർ, പെർഫെക്റ്റ്, സേഫ്. ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റ്സ് ആണ് നമുക്ക് ഈ പ്രിഫിക്സ് ചേർക്കുമ്പോൾ കിട്ടുന്നത്. മനസ്സിലായി കാണുമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി സിക്സിൻ്റെ ഡി എന്ന പാർട്ടാണ്. എന്നോട് പറയാം, ആക്ടിവിറ്റി സിക്സിന്റെ ഡി എന്ന പാർട്ട് എടുക്കുക. നമുക്ക് നോക്കാം. ഇതാണ് ആക്ടിവിറ്റി. ഹിയർ ഈസ് എ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ്, കുറച്ച് സെന്റൻസ്, കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. എലിസിറ്റ് റെസ്പോൺസസ് ഫ്രം യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫിൽ ഇൻ ദ കോളംസ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പേരുകൾ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നുള്ള റെസ്പോൺസസ് ഉൾപ്പെടുത്തി അത് ഫില്ല് ചെയ്യാനുള്ളതാണ് ഈ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. നമ്മുടെ ഫ്രണ്ട്സിന്റെ എല്ലാം പേരുകൾ ഉൾപ്പെടുത്തി നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. സം വൺ ഹൂ സ്ലീപ്സ് മോർ ദാൻ 8 hours എ നൈറ്റ്. സം വൺ ഹൂ സ്ലീപ്സ് മോർ ദാൻ 8 hours എ നൈറ്റ്. അതായത് രാത്രിയിൽ 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നു. ആരാണെന്നുള്ളത് നമ്മളിവിടെ ചേർത്താൽ മതി. ഒരു പേഴ്സണെ ചേർത്താൽ മതി, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഒരു പേര് ചേർത്താൽ മതി. ഇവിടെ ആദ്യത്തേത് അവർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. അതുകൊണ്ട് വൺ ഓഫ് യുവർ ആൻസേഴ്സ് മേ ബി ലൈക്ക് ദിസ്. ആദ്യത്തെ കൊടുത്തിട്ടുണ്ട് രാഹുൽ. രാഹുൽ എന്ന പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. രാഹുൽ ഈസ് ദ വൺ ഹൂ സ്ലീവ്സ് മോർ ദാൻ
8 hours a night. Rahul രാത്രിയിൽ 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്നുണ്ട് അല്ലേ രാഹുൽ ആണ് രാത്രിയിൽ 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങുന്ന കുട്ടി അപ്പോൾ രാഹുൽ ഈസ് ദ വൺ ഹൂ സ്ലീപ്സ് ഫോർ മോർ ദാൻ 8 അവേഴ്സ് എ നൈറ്റ് അപ്പോൾ ഇവിടെ രാഹുൽ എന്ന ആ ഒരു പേഴ്സൺ ആണ് അപ്പം ആ പേഴ്സൺ വന്നിട്ട് ഇവിടെ ഹൂ ആണ് ചേർത്തത് ഓക്കെ അപ്പോൾ അത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ നമുക്ക് ബാക്കിയുടെ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം ഇനി ഓരോന്നും നമുക്ക് ചെയ്യാം അപ്പോൾ ആദ്യത്തേത് ഉണ്ട് ഇവിടെ ഓൾറെഡി ഉണ്ട് അപ്പോൾ അടുത്തത് മുതൽ നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതിയാൽ മതി ടെക്സ്റ്റിനകത്ത് ഇവിടെ സ്ഥലമില്ല എല്ലാം കൂടി എഴുതാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതിയാൽ മതി അപ്പോൾ രണ്ടാമത്തെ നോക്കാം നെയിം ദ വൺ ഹൂസ് പെറ്റ് ഈസ് എ ക്യാറ്റ് അല്ലേ ക്യാറ്റ് പെറ്റായിട്ടുള്ള ഒരാളുടെ പേര് നിങ്ങളുടെ കൂട്ടുകാരിലെ ക്യാറ്റ് വീട്ടിലെ ക്യാറ്റ് ഉള്ളവർ നിങ്ങളുടെ പേര് തന്നെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് തന്നെ എഴുതാം ഓക്കെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പേര് എഴുതാം അപ്പോൾ ക്യാറ്റ് പെറ്റായിട്ടുള്ള ഒരാൾ ഓക്കെ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഓക്കെ അപ്പൊ ഞാനിവിടെ ഒരാളുടെ പേര് എഴുതി കാണാം കൃപ കൃപ ഈസ് ദ വൺ ഹൂസ് പെറ്റ് ഈസ് എ ക്യാറ്റ് കൃപ ഈസ് ദ വൺ ഹൂസ് പെറ്റ് ഈസ് എ ക്യാറ്റ് അല്ലെ കൃപ കൃപയ്ക്ക് ഒരു ക്യാറ്റ് ഉണ്ട് അവളുടെ പെറ്റ് പെറ്റായിട്ട് അല്ലെ അല്ലെങ്കിൽ ക്യാറ്റ് പെറ്റായിട്ടുള്ള ഒരാളാണ് കൃപ കൃപ ഈസ് ദ വൺ ഹൂസ് പെറ്റ് ഈസ് എ ക്യാറ്റ് ഓക്കെ അടുത്തത് ദ ബോയ് ഓർ ഗേൾ ഹൂം You like the most. അല്ലേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഞാനിവിടെ ശ്രീവേദ് എഴുതുകയാണ് ശ്രീവേദ് ഈസ് ദ ബോയ് ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ് ശ്രീവേദ് ഈസ് ദ ബോയ് ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ് അപ്പൊ ശ്രീവേദ് എന്ന് പറഞ്ഞ ആൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ ബോയ് എന്ന് ചേർക്കണം ശ്രീവേദ് ഈസ് ദ ബോയ് ഹൂം ഐ ലൈക്ക് മോസ്റ്റ് അപ്പൊ ഇവിടെ യു എന്നുള്ളത് എന്തായി ഐ ആയി ഐ ആവണം അല്ലെ ശ്രീവേദ് ഈസ് ദ ബോയ് ഹൂം ഐ ലൈക്ക് ദ മോസ്റ്റ് അങ്ങനെ വരും അടുത്തത് ഫോർത്ത് വൺ സംവൺ ഹൂ റീഡ്സ് മോർ ദാൻ യു ഡു സംവൺ ഹൂ റീഡ്സ് മോർ ദാൻ യു ഡു നിങ്ങളെക്കാട്ടിൽ കൂടുതൽ വായിക്കുന്ന ഒരാൾ അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ശ്യാം ഈസ് ദ വൺ ഹൂ റീഡ്സ് മോർ ദാൻ ഐ ഡു ശ്യാം ഈസ് ദ വൺ ഹൂ റീഡ്സ് മോർ ദാൻ ഐ ഡു വളരെ സിമ്പിളാണ് ഇത് അല്ലെ ശ്യാം ഈസ് ദ വൺ ഹൂ റീഡ്സ് മോർ ദാൻ ഐ ഡു അവിടെ യു എന്നുള്ളത് മാറ്റി ഐ ചേർക്കണം അല്ലേ എന്നെക്കാട്ടിൽ കൂടുതൽ വായിക്കുന്ന ഒരാളാണ് ശ്യാം ശ്യാം ഈസ് ദ വൺ ഹൂ റീഡ്സ് മോർ ദാൻ ഐ ഡു നെക്സ്റ്റ് വൺ അഞ്ചാമത്തെ നമുക്ക് നോക്കാം സംവൺ ഹൂ ഈസ് മോർ മ്യൂസിക്കൽ ദാൻ യു അല്ലെ നിങ്ങളെക്കാട്ടിൽ കൂടുതൽ മ്യൂസിക്കൽ അല്ലെങ്കിൽ സംഗീതത്തിന് കൂടുതൽ കഴിവുള്ള ഒരാൾ അല്ലെ സംവൺ ഹൂ ഈസ് മോർ മ്യൂസിക്കൽ ദാൻ യു അപ്പൊ നമുക്ക് ഒരാളുടെ പേര് എഴുതാം ആരുടെങ്കിലും പേര് എഴുതിയാൽ മതി ഇവിടെ ഞാൻ എഴുതുകയാണ് എൻ്റെ വൈഫിന്റെ പേരാണ് ശ്രീലക്ഷ്മി ഈസ് ദ വൺ ഹൂ ഈസ് മോർ മ്യൂസിക്കൽ ദാൻ ഐ അങ്ങനെ എഴുതാം ശ്രീലക്ഷ്മി ഈസ് ദ വൺ ഹൂ ഈസ് മോർ മ്യൂസിക്കൽ ദാൻ ഐ ഓക്കെ ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ദ കളർ വിച്ച് യു ലൈക്ക് ദ മോസ്റ്റ് ഏതെങ്കിലും ഒരു കളർ അല്ലെ ഞാനിവിടെ ഗ്രീൻ എഴുതുകയാണ് ഗ്രീൻ ഈസ് ദ കളർ വിച്ച് ഐ ലൈക്ക് ദ മോസ്റ്റ് ഗ്രീൻ ഈസ് ദ കളർ വിച്ച് ഐ ലൈക്ക് ദ മോസ്റ്റ് ഇവിടെ യു എന്നുള്ളത് മാറ്റി ഐ ആക്കണം ഗ്രീൻ ഈസ് ദ കളർ വിച്ച് ഐ ലൈക്ക് ദ മോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് എഴുതാം അടുത്തത് ദ സബ്ജക്ട് വിച്ച് യു ലൈക്ക് ദ മോസ്റ്റ് എനിക്ക് ഇംഗ്ലീഷ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് എഴുതുകയാണ് അപ്പൊ എങ്ങനെ വരും ഇംഗ്ലീഷ് ഈസ് ദ സബ്ജക്ട് വിച്ച് ഐ ലൈക്ക് ദ മോസ്റ്റ് ഇംഗ്ലീഷ് ഈസ് ദ സബ്ജക്ട് വിച്ച് ഐ ലൈക്ക് ദ മോസ്റ്റ് അടുത്തത് എട്ടാമത്തേതാണ് സംവൺ ടു ഹൂം യു ഗേവ് എ ബർത്ത്ഡേ ഗിഫ്റ്റ് സംവൺ ടു ഹൂം യു ഗേവ് എ ബർത്ത്ഡേ ഗിഫ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്ത ഒരാൾ നിങ്ങളുടെ കൂട്ടുകാരുടെ പേര് ആരുടെ വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം ഞാനിവിടെ മിഥുൻ എഴുതുകയാണ് മിഥുൻ ഈസ് ദ വൺ ഹൂം ഐ ഗേവ് എ ബർത്ത്ഡേ ഗിഫ്റ്റ് മിഥുൻ ഈസ് ദ വൺ ഹൂം ഐ ഗേവ് എ ബർത്ത്ഡേ ഗിഫ്റ്റ് ഇവിടെ യു എന്നുള്ളത് ഐ ആക്കണം ആ ഒരു വ്യത്യാസമേ ഉള്ളൂ അടുത്തത് എ പ്ലേസ് വെയർ യു വുഡ് ലൈക്ക് ടു സ്പെൻഡ് യുവർ ഹോളിഡേയ്സ് നമുക്ക് ഹോളിഡേയ്സ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് അവിടെ എഴുതേണ്ടത് അപ്പൊ അവിടെ ഒരു പ്ലേസ് ആണ് വരേണ്ടത് ഞാനിവിടെ മൂന്നാർ എഴുതുകയാണ് മൂന്നാർ ഈസ് ദ പ്ലേസ് വെയർ ഐ വുഡ് ലൈക്ക് ടു സ്പെൻഡ് മൈ ഹോളിഡേയ്സ് അപ്പൊ എങ്ങനെ വരും മൂന്നാർ ഈസ് ദ പ്ലേസ് വെയർ ഐ വുഡ് ലൈക്ക് ടു സ്പെൻഡ് മൈ ഹോളിഡേയ്സ് സ്പെൻഡ് മൈ ഹോളിഡേയ്സ് ഇവിടെ യുവർ എന്നുള്ളത് മൈ ആക്കണം അല്ലെ അപ്പോൾ മൈ ഹോളിഡേയ്സ് മൂന്നാർ ഇസ് ദ പ്ലേസ് വെയർ ഐ വുഡ് ലൈക്ക് ടു സ്പെൻഡ് മൈ ഹോളിഡേയ്സ് അടുത്തത് എ മൂവി വിച്ച് യു റീസെൻ്റ്ലി വാച്ച്ഡ് നിങ്ങൾ ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും ഇപ്പോൾ ഏറ്റവും അടുത്ത കാലത്ത് കണ്ട മൂവി ഏതാണ് എന്നുള്ളതാണ് മൂവി ആ സിനിമ ഏതാണെന്നുള്ളതാണ് അപ്പൊ ഏ മൂവി എന്നുള്ളത് നമ്മൾ എന്ത് ചേർക്കാം ഏറ്റവും അടുത്ത കാലത്ത് ഏറ്റവും ഇപ്പൊ കണ്ട അടുത്ത് കണ്ട ആ മൂവിയുടെ പേര് എഴുതാം ഞാനിവിടെ
ദൃശ്യമാണ് കണ്ടത്. അപ്പൊ ഞാൻ അതുകൊണ്ട് ദൃശ്യം എഴുതി കാണാം. ദൃശ്യം ഇസ് ദ മൂവി, ദൃശ്യം ഇസ് ദ മൂവി വിച്ച് ഐ റീസെന്റ്ലി വാച്ച്ഡ്. ദൃശ്യം ഇസ് ദ മൂവി വിച്ച് ഐ റീസെന്റ്ലി വാച്ച്ഡ്. ഇവിടെ യു എന്നുള്ളത് എന്തായിട്ട് മാറും? ഐ എന്നായിട്ട് മാറും. ഓക്കെ, ദൃശ്യം ഇസ് ദ മൂവി വിച്ച് ഐ റീസെന്റ്ലി വാച്ച്ഡ്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? അപ്പൊ ഇങ്ങനെയാണ്, വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് ഇതേപോലെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ. വി യൂസ് ഹൂ ഓർ ഹൂം വെൻ വി ടോക്ക് അബൌട്ട് പീപ്പിൾ. നമ്മളൊരു പേഴ്സണെ കുറിച്ച് അല്ലെങ്കിൽ ആളുകളുടെ കാര്യം പറഞ്ഞപ്പോൾ, കൂട്ടുകാരുടെയൊക്കെ പേരുകൾ വെച്ചിട്ടുണ്ട്, അതല്ല ആളുകളുടെ കാര്യം. അപ്പൊ നമ്മൾ പീപ്പിൾസിന്റെ അല്ലെങ്കിൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചേർക്കേണ്ടത്, സെന്റൻസിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഹൂ അല്ലെങ്കിൽ ഹൂം ആയിരിക്കും. ശരിയല്ലേ? ഹൂ ഓർ ഹൂം ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ആളുകളുടെ പേരുകൾ പറയുമ്പോൾ അല്ലെങ്കിൽ ആളുകളെ കുറിച്ച് പറയുമ്പോൾ. ഇനി വെൻ വി ടോക്ക് അബൌട്ട് തിങ്സ്, നമ്മൾ സാധനങ്ങളുടെയൊക്കെ പേര് പറയുമ്പോൾ, എന്തെങ്കിലും വസ്തുക്കളുടെയൊക്കെ പേര് പറയുമ്പോൾ, അവിടെ നമ്മൾ ഹൂ എന്നോ ഹൂം എന്നാണോ ഉപയോഗിക്കേണ്ടത്? അല്ല, വി യൂസ് ദാറ്റ് ഓർ വിച്ച്. അവിടെ നോട്ട് ഹൂ അല്ലെ, ഹൂവോ ഹൂമോ ഒന്നും അല്ല, ദാറ്റ് അല്ലെങ്കിൽ വിച്ച് ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്. നമ്മൾ വസ്തുക്കളുടെ പേര് പറയുകയാണെങ്കിൽ ദാറ്റ് ഓർ വിച്ച്, ഇത് രണ്ടിലേതിലാണ് ഉപയോഗിക്കേണ്ടത്. ആളുകളുടെ പേരാണ് പറയേണ്ടതെങ്കിൽ ഹൂ അല്ലെങ്കിൽ ഹൂം, ഈ രണ്ട് വേർഡ്സിലേതിലുമാണ് ഉപയോഗിക്കേണ്ടത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ആക്ടിവിറ്റി. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ആൻഡ് ദെൻ അടുത്തത് ഈ എന്ന പാർട്ടും, ഇതിന്റെ ഈ ആക്ടിവിറ്റിയുടെ തന്നെ ഈ എന്ന പാർട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇതിനെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെന്റൻസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസസ് യൂസിങ് ദ വേർഡ്സ് ഹൂ വിച്ച് ഓർ ദാറ്റ്. അതായത് ഹൂവോ വിച്ച് ദാറ്റ്, നമ്മൾ മുകളിൽ പഠിച്ച സെന്റൻസ് തന്നെയാണ്. ഹൂവോ വിച്ച് ദാറ്റ്, ഈ മൂന്നിൽ ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ്. ദ ഫസ്റ്റ് വൺ ഈസ് ഡൺ ഫോർ യു, ഒരെണ്ണം ഇവിടെ തന്നിട്ടുണ്ട്. എ ടീച്ചർ ഇസ് എ പേഴ്സൺ ഡാഷ് ടീച്ചേഴ്സ് ഹൂ ടീച്ചേഴ്സ്. അവിടെ ഹൂ ആണ് വരേണ്ടത് അല്ലെ, ഹൂ വന്നിട്ടുണ്ട്. എ ടീച്ചർ ഈസ് എ പേഴ്സൺ ഹൂ ടീച്ചേഴ്സ് അല്ലെ, ടീച്ചർ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളെ പഠിപ്പിക്കുന്ന ഒരാളാണ്. എ ടീച്ചർ ഈസ് എ പേഴ്സൺ ഹൂ ടീച്ചേഴ്സ്. അടുത്തത് എ ഡിക്ഷണറി ഡാഷ് യൂസ്ഡ് ഫോർ റെഫറൻസ്. എ ഡിക്ഷണറി ഡാഷ് യൂസ്ഡ് ഫോർ റെഫറൻസ്. അപ്പൊ അതെങ്ങനെ വരും? എ ഡിക്ഷണറി ഈസ് എ ബുക്ക് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ റെഫറൻസ്. എങ്ങനെ വരും? എ ഡിക്ഷണറി ഈസ് എ ബുക്ക് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ റെഫറൻസ്. അവിടെ വിച്ച് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ സെന്റൻസ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. എ ഡിക്ഷണറി ഈസ് എ ബുക്ക് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ റെഫറൻസ്. ആൻഡ് നെക്സ്റ്റ് വൺ, ദിസ് ഈസ് ദ ഹൗസ് ഡാഷ് ജെയിൻ ബിൽറ്റ്. ജെയിൻ പണിത ഹൗസ് ആണ് ഇതെന്നുള്ളതാണ്. അപ്പം എങ്ങനെ വരും? കംപ്ലീറ്റ് ചെയ്യുക, എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? നമുക്ക് വിച്ച് ചേർക്കാമോ, അതോ ഹൂ ആണോ, അതോ ദാറ്റ് ആണോ, ഏതാണ് അവിടെ ചേർക്കേണ്ടത്? യെസ്, ദിസ് ഈസ് ദ ഹൗസ് വിച്ച് ജെയിൻ ബിൽറ്റ്. അവിടെ വിച്ചോ ദാറ്റോ ചേർക്കാം. ദിസ് ഈസ് ദ ഹൗസ് ദാറ്റ് ജെയിൻ ബിൽറ്റ് എന്ന് വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ദിസ് ഈസ് ദ ഹൗസ് വിച്ച് ജെയിൻ ബിൽറ്റ്. ഇത് രണ്ട് വേണം, രണ്ടിൽ ഏത് വേണമെങ്കിലും ചേർത്താലും ശരിയാണ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. അടുത്തത് ആക്ടിവിറ്റി സെവനിൻ്റെ എ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോക്കാം. ഗ്രാമർ പാർട്ടാണ് ഇതെല്ലാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ പാർട്ടാണ് ഇത്. നമുക്ക് നോക്കാം. പോളിയസ് ഹസ്ബൻഡ് ലേൺഡ് നോട്ട് ഓൺലി ഹൗ ടു റൈറ്റ് ഹിസ് നെയിം ബട്ട് ഓൾസോ ഹൗ ടു ബി എ സക്സസ്ഫുൾ ഓഫീസർ. ഇത് പോളിയ എന്ന സ്റ്റോറിയിലെ ഒരു വലിയ സെന്റൻസ് ആണ്. എന്താണ് സെന്റൻസ്? പോളിയസ് ഹസ്ബൻഡ് ലേൺഡ് നോട്ട് ഓൺലി ഹൗ ടു റൈറ്റ് ഹിസ് നെയിം ബട്ട് ഓൾസോ ഹൗ ടു ബി എ സക്സസ്ഫുൾ ഓഫീസർ. ഇത് പോളിയയുടെ സ്റ്റോറിയിലെ ഒരു വലിയ സെന്റൻസ് ആണ്. അപ്പൊ എന്താണ് ഇതിന്റെ മീനിങ്? പോളിയസ് ഹസ്ബൻഡ് ലേൺഡ് നോട്ട് ഓൺലി ഹൗ ടു റൈറ്റ് ഹിസ് നെയിം. പോളിയയുടെ ഹസ്ബൻഡ് അദ്ദേഹത്തിന്റെ പേര് എഴുതാൻ മാത്രമല്ല പഠിച്ചിരുന്നത്, ബട്ട് ഓൾസോ ഹൗ ടു ബി എ സക്സസ്ഫുൾ ഓഫീസർ, ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസർ എങ്ങനെയായിരിക്കണമെന്നും കൂടി അദ്ദേഹം പഠിച്ചു, അദ്ദേഹത്തിന് അറിയാമായിരുന്നു അല്ലെ. അപ്പം പോളിയയുടെ ഹസ്ബൻഡിന്റെ രണ്ട് ക്വാളിറ്റീസ് ആണ് ഇവിടെ പറയുന്നത് അല്ലെ. ഒന്ന്, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ പേരെഴുതാൻ അറിയാം. രണ്ട് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓഫീസറാണ് അല്ലെ. അപ്പം ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച വേർഡ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആണ്. എന്താണ്? നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്താണ് ആ ഒരു സെന്റൻസ് ഉണ്ടായത് അല്ലെ. പോളിയസ് ഹസ്ബൻഡ് ലേൺഡ് നോട്ട് ഓൺലി ഹൗ ടു റൈറ്റ് എന്ന് വെച്ചാൽ അത് മാത്രമല്ല, ഹൗ ടു റൈറ്റ് ഹിസ് നെയിം, നെയിം എഴുതാൻ മാത്രമല്ല അദ്ദേഹം പഠിച്ചത്, ബട്ട് ഓൾസോ ഹൗ ടു ബി എ സക്സസ്ഫുൾ ഓഫീസർ, എങ്ങനെ ഒരു സക്സസ്ഫുൾ ഓഫീസർ ആകാമെന്നും അദ്ദേഹം പഠിച്ചു. ഈ ഒരു സെന്റൻസിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കുമ്പോൾ എങ്ങനെ വരും? വി ക്യാൻ സ്പ്ലിറ്റ് എബവ് ദ സെന്റൻസ് ഇൻ ടു. അപ്പൊ എങ്ങനെ വരും? പോളിയാസ് ഹസ്ബൻഡ് ലേൺഡ് ഹൗ ടു റൈറ്റ് ഹിസ് നെയിം അല്ലെ.
പുള്ളിയുടെ ഹസ്ബൻഡ് എങ്ങനെ പേരെഴുതാം എന്നുള്ളത് പഠിച്ചു. അടുത്തത് സെക്കൻഡ് സെന്റൻസ് എങ്ങനെ വരും? ഹി ഓൾസോ ലേൺഡ് ഹൗ ടു ബി എ സക്സസ്ഫുൾ ഓഫീസർ. എങ്ങനെ ഒരു സക്സസ്ഫുൾ ഓഫീസർ ആകാമെന്ന് കൂടി അദ്ദേഹം പഠിച്ചു. പേരെഴുതാൻ മാത്രമല്ല എങ്ങനെ ഒരു സക്സസ്ഫുൾ ഓഫീസർ ആകാമെന്നത് കൂടി അദ്ദേഹം പഠിച്ചു. ഇത് തന്നും ഈ രണ്ട് സെന്റൻസിലും പറയുന്നത് ഒരാളുടെ ക്വാളിറ്റീസ് ആണ്, അതായത് പോളിയുടെ ഹസ്ബൻഡിന്റെ ക്വാളിറ്റീസ് ആണ്. അപ്പം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ക്വാളിറ്റീസ് നമ്മൾ രണ്ട് ക്വാളിറ്റീസിനെ നമ്മൾ ഒന്നിച്ച് ഒരു സെന്റൻസിൽ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സെന്റൻസ് നോക്കാം. ദ സൺ ഗീവ്സ് അസ് ലൈറ്റ്. ശരിയല്ലേ, ദ സൺ ഗീവ്സ് അസ് ലൈറ്റ്. സൂര്യൻ നമുക്ക് പ്രകാശം നൽകുന്നു. ഇറ്റ് ഓൾസോ ഗീവ്സ് അസ് ഹീറ്റ്. പ്രകാശം മാത്രമാണ് നൽകുന്നത്, അല്ല, ചൂടും നൽകുന്നു. ഇറ്റ് ഓൾസോ ഗീവ്സ് അസ് ഹീറ്റ്, അല്ലേ, അത് ചൂടും നൽകുന്നു. അപ്പം സൂര്യൻ പ്രകാശം നൽകുന്നു മാത്രമല്ല ഇറ്റ് ഓൾസോ ഗീവ്സ് അസ് ഹീറ്റ്, ചൂട് നൽകുന്നു. ഇത് രണ്ട് സെന്റൻസ് ആണ്. ഇതിനെ നമുക്ക് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത് ഒന്നിച്ചാക്കണം. വി ക്യാൻ കമ്പൈൻ ദീസ് ടു സെന്റൻസസ് യൂസിങ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. അതായത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത് ഇതിനെ നമുക്ക് ഒറ്റ സെന്റൻസ് ആക്കണം. അപ്പൊ എങ്ങനെ വരുമെന്ന് നോക്കൂ. ദ സൺ ഗീവ്സ് അസ് നോട്ട് ഓൺലി ലൈറ്റ്. സൂര്യൻ നമുക്ക് തരുന്നത് പ്രകാശം മാത്രമല്ല ബട്ട് ഓൾസോ ഹീറ്റ്, ഹീറ്റും കൂടി നൽകുന്നു, അല്ല, ചൂടും നൽകുന്നു. അപ്പം ഇങ്ങനെയാണ് ഒറ്റ സെന്റൻസ് ആക്കുന്നത്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്തിട്ട്. ദ സൺ ഗീവ്സ് അസ് നോട്ട് ഓൺലി ലൈറ്റ് ബട്ട് ഓൾസോ ഹീറ്റ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇവിടെയും സണ്ണിന്റെ രണ്ട് ക്വാളിറ്റീസിനാണ് ഇവിടെ പറയുന്നത്, അല്ലെ. ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു പേഴ്സന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിന്റെ രണ്ട് ക്വാളിറ്റീസിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത് കമ്പൈൻ ചെയ്ത് ഒറ്റ സെന്റൻസ് ആക്കുന്നു. ലുക്ക് അറ്റ് ദീസ് സെന്റൻസ്. ഇനി അടുത്ത വേറൊരു സെന്റൻസ് നോക്കാം നമുക്ക്. ദ മൂൺ ഗീവ്സ് അസ് ലൈറ്റ് അറ്റ് നൈറ്റ്. അല്ലെ, ചന്ദ്രൻ രാത്രിയിൽ നമുക്ക് പ്രകാശം നൽകുന്നു. ദ മൂൺ ഗീവ്സ് അസ് ലൈറ്റ് അറ്റ് നൈറ്റ്. ദ സ്റ്റാർസ് ഓൾസോ ഗീവ്സ് ലൈറ്റ് അറ്റ് നൈറ്റ്. ദ സ്റ്റാർസ് ഓൾസോ ഗീവ് ലൈറ്റ് അറ്റ് നൈറ്റ്. നക്ഷത്രങ്ങളും രാത്രിയിൽ പ്രകാശം നൽകുന്നു, അല്ലെ, ചന്ദ്രനും പ്രകാശം നൽകുന്നു രാത്രിയിൽ. ദ സ്റ്റാർസ് ഓൾസോ ഗീവ് ലൈറ്റ് അറ്റ് നൈറ്റ്. നക്ഷത്രങ്ങളും നമുക്ക് രാത്രിയിൽ പ്രകാശം നൽകുന്നു. ഇവിടെ ഒരു വസ്തുവിന്റെ കാര്യമാണോ പറയുന്നത്? അല്ല, രണ്ട് സബ്ജക്റ്റ് ഇവിടെ വന്നു. മൂണും വന്നു, അതുപോലെ തന്നെ സ്റ്റാർസും വന്നു, അല്ലെ. രണ്ടിന്റെയും ക്വാളിറ്റീസ് ആണ് വരുന്നത്. നേരത്തെ നമ്മൾ രണ്ട് സെന്റൻസിൽ പറഞ്ഞത് ഒരാളിന്റെ ക്വാളിറ്റീസ് ആയിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് രണ്ടെണ്ണത്തിന്റെ ക്വാളിറ്റീസ് ആണ്. ഏതൊക്കെയാണ്? മൂണിന്റെ ക്വാളിറ്റി പറയുന്നുണ്ട്, സ്റ്റാർസിന്റെ ക്വാളിറ്റീസ് പറയുന്നുണ്ട്. അപ്പം രണ്ട് സബ്ജക്ട്സ് ആണ് വന്നത്. ഇവിടെ നമുക്ക് കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. ഹിയർ ദ സബ്ജക്ട്സ് ആർ ദ മൂൺ ആൻഡ് സ്റ്റാർസ്. ഇവിടെ രണ്ട് സബ്ജക്ട്സിന്റെ ക്വാളിറ്റീസ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? ദ മൂൺ, ദ സ്റ്റാർസ്. ഇതിനെ നമുക്ക് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത് വരുമ്പോൾ എങ്ങനെ കമ്പൈൻ ചെയ്യണമെന്ന് നോക്കാം. വി ക്യാൻ കമ്പൈൻ ദീസ് സെന്റൻസസ് നോക്കാം. നോട്ട് ഓൺലി ദ മൂൺ ബട്ട് ഓൾസോ സ്റ്റാർസ് ഗീവ്സ് അസ് ലൈറ്റ് അറ്റ് നൈറ്റ്. ഇവിടെ നോക്കൂ, നോട്ട് ഓൺലി എന്ന് പറയുന്നത് ആദ്യം വന്നു, അല്ലെ, സബ്ജക്റ്റിന്റെ മുമ്പിൽ വന്നു. അതായത് നോട്ട് ഓൺലി എന്ന് പറയുന്നത് ഫസ്റ്റിൽ വന്നു, അല്ലെ. നേരത്തെ നമ്മൾ കഴിഞ്ഞ സെന്റൻസിൽ നോട്ട് ഓൺലി ചേർക്കുന്ന സബ്ജക്റ്റിന് ശേഷമാണെങ്കിൽ ഇവിടെ സബ്ജക്റ്റിന് മുന്നേ വന്നു നോട്ട് ഓൺലി. നോട്ട് ഓൺലി ദ മൂൺ, അല്ലെ, ചന്ദ്രൻ മാത്രമല്ല ബട്ട് ഓൾസോ സ്റ്റാർസ് ഗീവ്സ് അസ് ലൈറ്റ് അറ്റ് നൈറ്റ്. നക്ഷത്രങ്ങളും രാത്രിയിൽ നമുക്ക് പ്രകാശം നൽകുന്നു. ചന്ദ്രൻ മാത്രമല്ല നക്ഷത്രങ്ങളും രാത്രിയിൽ നമുക്ക് പ്രകാശം നൽകുന്നു. മനസ്സിലായി ഇത് തമ്മിലുള്ള വ്യത്യാസം? നേരത്തെ നമ്മൾ ഒരു സബ്ജക്റ്റിന്റെ രണ്ട് ക്വാളിറ്റീസ് പറഞ്ഞപ്പോൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്തപ്പോഴുള്ള വ്യത്യാസമാണോ ഇവിടെ വന്നത്? അല്ല, നോട്ട് ഓൺലി ഇവിടെ ആദ്യം വന്നു. ഇവിടെ രണ്ട് സബ്ജക്റ്റാണ്. ഏതൊക്കെയാണ്? ദ മൂൺ, ദ സ്റ്റാർസ്. മൂണിന്റെയും സ്റ്റാർസിന്റെയും ക്വാളിറ്റീസ് നമ്മൾ കമ്പൈൻ ചെയ്യുകയാണ്. അപ്പൊ എങ്ങനെ വരും? നോട്ട് ഓൺലി ദ മൂൺ ബട്ട് ഓൾസോ സ്റ്റാർസ് ഗീവ്സ് അസ് ലൈറ്റ് അറ്റ് നൈറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് നോട്ട് ഓൺലി ബട്ട് ഓൾസോയെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് ദ സെയിം, വി യൂസ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ടു കമ്പൈൻ ദ ക്വാളിറ്റീസ്. ഇഫ് ദ സബ്ജക്റ്റ് ഈസ് സെയിം ആണെങ്കിൽ വി യൂസ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ടു കമ്പൈൻ ദ ക്വാളിറ്റീസ്. If the subjects differ, not only but also comes before the subject. ഇനി സബ്ജക്റ്റ് വ്യത്യസ്തമായ സബ്ജക്ട്സ് ആണെങ്കിൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എവിടെ വരും? കംസ് ബിഫോർ ദ സബ്ജക്ട്സ്. സബ്ജക്ട്സിന് മുന്നേ വരും, അല്ലെ.
അതാണ് നമ്മളിവിടെ സ്റ്റാർസിൻ്റെയും മൂണിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ. ഇവിടെ സ്റ്റാർസ് മൂണും രണ്ടും രണ്ട് സബ്ജക്ട്സാണ്. അപ്പോൾ അതുകൊണ്ട് ന്യൂട്രലി എന്ന് പറയുന്നത് ആദ്യം വന്നു, കണ്ടോ, സബ്ജക്റ്റിന് മുന്നേ വന്നു. ഒരു സബ്ജക്റ്റിൻ്റെ തന്നെയാണെങ്കിലോ, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ന്യൂട്രലി ബട്ടോൾസോ ആദ്യമാണോ വരുന്നത്? അല്ല വരുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം, കണ്ടോ. ഇവിടെ അതിനെ നമ്മൾ കമ്പൈൻ ചെയ്ത് തന്നെ ആ ഒരു ആ സെന്റൻസിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സെന്റൻസ് ആക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ദ സ്റ്റാർസ് ഗീവ്സ് അസ് ലൈറ്റ് അറ്റ് നൈറ്റ്, ദ മൂൺ ഗീവ്സ് അസ് ലൈറ്റ് അറ്റ് നൈറ്റ്. അല്ലേ, നക്ഷത്രങ്ങൾ രാത്രിയിൽ പ്രകാശം നൽകുന്നു, ചന്ദ്രനും രാത്രിയിൽ നമുക്ക് പ്രകാശം നൽകുന്നു. അപ്പോൾ രണ്ട് സെന്റൻസ് ആയിട്ട് നമ്മൾ കമ്പൈൻ ചെയ്ത ഒരു സെന്റൻസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് സെന്റൻസ് ആക്കുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഇനി നമുക്ക് അടുത്തത് നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് and the words given against them. ഇവിടെ താഴെ കുറെ ചിത്രങ്ങളും കുറെ വേർഡ്സുകളും കൊടുത്തിട്ടുണ്ട്, സെന്റൻസുകളും കൊടുത്തിട്ടുണ്ട്. മേക്ക് ദ സെന്റൻസസ് യൂസിങ് നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഈ വേർഡ്സുകളും ഈ ചിത്രങ്ങളും ഉപയോഗിച്ച് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ഈസിയാണിത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഫസ്റ്റ് പിക്ചർ ഏതാണ്? ഒരു ട്രീസിന്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. താഴെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഫ്രൂട്ട്സ് ടു ഈറ്റ്. ട്രീസ് നമുക്ക് ഫ്രൂട്ട്സ് നൽകുന്നുണ്ടല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട്. യെസ്, ഫ്രൂട്ട്സ് ടു ഈറ്റ്. അടുത്തത് ഫയർ വുഡ് ടു ബേൺ. ഫയർ വുഡ് നൽകുന്നു അല്ലെ, വിറക് നൽകുന്നു അല്ലെ. അപ്പം ഇവിടെ സബ്ജക്റ്റ് ഒരു സബ്ജക്റ്റ് അല്ലേ? യെസ്, ട്രീസ് എന്ന ഒരു സബ്ജക്റ്റിന്റെ രണ്ട് ക്വാളിറ്റീസ് ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു അവസരത്തിൽ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത് നമുക്ക് സെന്റൻസ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. അത് നിങ്ങൾ ഇവിടോട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? ട്രീസ് ഗീവ് അസ് നോട്ട് ഓൺലി ഫ്രൂട്ട്സ് ടു ഈറ്റ് ബട്ട് ഓൾസോ ഫയർ വുഡ് ടു ബേൺ. അങ്ങനെ വരും, ട്രീസ് ഗീവ് അസ് നോട്ട് ഓൺലി ഫ്രൂട്ട്സ് ടു ഈറ്റ്. ട്രീസ് നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ ഫ്രൂട്ട്സ് മാത്രമല്ല നൽകുന്നത്, ബട്ട് ഓൾസോ ഫയർവുഡ് ടു ബേൺ അല്ലെ, വിറക് കത്തിക്കാൻ നമുക്ക് വിറകും നൽകുന്നു. റെഡി അണ്ടർസ്റ്റാൻഡ്? ട്രീസ് ഗീവ് അസ് നോട്ട് ഓൺലി ഫ്രൂട്ട്സ് ടു ഈറ്റ് ബട്ട് ഓൾസോ ഫയർവുഡ് ടു ബേൺ. ഇവിടെ സബ്ജക്റ്റ് ഒന്നാണ്, ട്രീസ് എന്ന ഒരു സബ്ജക്റ്റാണ്. അതുകൊണ്ട് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആദ്യമല്ല വന്നിരിക്കുന്നത്, സബ്ജക്റ്റിന് മുന്നേ അല്ല വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം, സെക്കൻഡ് വൺ. ഇവിടെ നോക്കൂ, ഇവിടെ ഫ്രൂട്ട്സ് തന്നിട്ടുണ്ട്, ഫ്രൂട്ട്സിന്റെ ചിത്രം തന്നിട്ടുണ്ട്, പൾസസിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ഓക്കെ, അവിടെ താഴെ എഴുതിയിരിക്കുന്ന റിച്ച് ഇൻ വൈറ്റമിൻസ്. ഇവിടെ ഇത് രണ്ടിലും വൈറ്റമിൻസ് കൂടുതലാണ് അല്ലെ, വൈറ്റമിൻസ് കൂടുതലുള്ള രണ്ട് ഫുഡ് ഐറ്റംസ് ആണ് ഫ്രൂട്ട്സും പൾസസും. ഇതിനെ നമുക്ക് ഇവിടെ നോക്കൂ, രണ്ട് സബ്ജക്ട്സ് ആണ്. ഇവിടെ ഒരു സബ്ജക്റ്റ് ആണോ? അല്ല, ഫ്രൂട്ട്സ് ഉണ്ട്, പൾസസ് ഉണ്ട്, രണ്ട് സബ്ജക്റ്റ് വന്നു. അപ്പൊ രണ്ട് സബ്ജക്ട് വരുമ്പോൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ എവിടെ ചേർക്കണം? ആ സബ്ജക്റ്റിന് മുന്നേ വരണം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ വരുമെന്ന് നോക്കാം ആ ഒരു സെന്റൻസ്. നോട്ട് ഓൺലി ഫ്രൂട്ട്സ് ബട്ട് പൾസസ് ആർ ഓൾസോ റിച്ച് ഇൻ വൈറ്റമിൻസ്. നോട്ട് ഓൺലി ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സ് മാത്രമല്ല, ബട്ട് പൾസസ് ആർ ഓൾസോ റിച്ച് ഇൻ വൈറ്റമിൻസ്. പൾസസിലും എന്തുണ്ട്? ഫ്രൂട്ട്സിൽ മാത്രമല്ല, പൾസസിലും നിറയെ വൈറ്റമിൻസ് ആണ്, വൈറ്റമിൻസ് കൂടുതലാണ് അല്ലെ. നോട്ട് ഓൺലി ഫ്രൂട്ട്സ് ബട്ട് പൾസസ് ആർ ഓൾസോ റിച്ച് ഇൻ വൈറ്റമിൻസ്. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ ചിത്രം ഏതാണ്? ആരുടേതാണ് ഈ ചിത്രം? ജവഹർലാൽ നെഹ്റുവിൻ്റെയാണ്. താഴെ എഴുതിയിരിക്കുന്നത് എന്താണ്? ദ ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ, ഗ്രേറ്റ് റൈറ്റർ അല്ലെ. ദ ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ, ഗ്രേറ്റ് റൈറ്റർ. ഇവിടെ സബ്ജക്റ്റ് ഒരു സബ്ജക്റ്റേ ഉള്ളൂ അല്ലെ, ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ രണ്ട് ക്വാളിറ്റീസ് ആണ് പറയുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ രണ്ട് ക്വാളിറ്റീസ് ആണ്, അദ്ദേഹം ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, അതുപോലെ തന്നെ ഗ്രേറ്റ് റൈറ്റർ ആയിരുന്നു. അപ്പൊ സബ്ജക്റ്റ് ഒരു സബ്ജക്റ്റ് ആണ്. അപ്പം ഇതിനെ നമുക്ക് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത് സെന്റൻസ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. ജവഹർലാൽ നെഹ്റു വാസ് നോട്ട് ഓൺലി ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ ബട്ട് ഓൾസോ എ ഗ്രേറ്റ് റൈറ്റർ. ഓക്കെ, അങ്ങനെ വരും, ജവഹർലാൽ നെഹ്റു വാസ് നോട്ട് ഓൺലി എ ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ ബട്ട് ഓൾസോ എ ഗ്രേറ്റ് റൈറ്റർ. അങ്ങനെ വരും അല്ലെ. ജവഹർലാൽ നെഹ്റു ഒരു വലിയ പ്രൈം മിനിസ്റ്റർ മാത്രമായിരുന്നില്ല, ബട്ട് ഓൾസോ അദ്ദേഹം ഒരു ഗ്രേറ്റ് റൈറ്റർ കൂടി ആയിരുന്നു. അങ്ങനെ വരും, ജവഹർലാൽ നെഹ്റു വാസ് നോട്ട് ഓൺലി എ ഗ്രേറ്റ് പ്രൈം മിനിസ്റ്റർ ബട്ട് ഓൾസോ എ ഗ്രേറ്റ് റൈറ്റർ. ഇവിടെ സബ്ജക്റ്റ് സെയിം ആണ്, ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് ആണ് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. സരോജിനി നായിഡു, സരോജിനി നായിഡു നമുക്കറിയാം. സരോജിനി നായിഡുവിനെയും ജവഹർലാൽ നെഹ്റുവിനെ ഒക്കെ നമുക്ക് ഹിസ്റ്ററിയിൽ, നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിച്ചതാണ്. പോയറ്റ്, ഫ്രീഡം ഫൈറ്റർ. അവർ ഒരു പോയറ്റ് ആയിരുന്നു, അതുപോലെ തന്നെ ഒരു ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു, സ്വാതന്ത്ര്യ സമര സേനാനി കൂടി ആയിരുന്നു.
അല്ലേ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഒന്നല്ലേ, സബ്ജക്റ്റ് ഒന്നാകുമ്പോൾ ഇങ്ങോട്ടുള്ള ബട്ട് ഓൾസോ ചേർക്കുമ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ പോലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എഴുതണം. അപ്പോൾ എങ്ങനെ എഴുതാം? സരോജിനി നായിഡു വാസ് നോട്ട് ഓൺലി എ ഗ്രേറ്റ് പോയറ്റ്. സരോജിനി നായിഡു ഒരു പോയറ്റ് മാത്രമായിരുന്നില്ല, ബട്ട് ഓൾസോ എ ഗ്രേറ്റ് ഫ്രീഡം ഫൈറ്റർ, ബട്ട് ഓൾസോ എ ഫ്രീഡം ഫൈറ്റർ, ഒരു ഫ്രീഡം ഫൈറ്റർ കൂടി ആയിരുന്നു. സരോജിനി നായിഡു വാസ് നോട്ട് ഓൺലി എ ഗ്രേറ്റ് പോയറ്റ് ബട്ട് ഓൾസോ എ ഫ്രീഡം ഫൈറ്റർ. അല്ലേ, ഇവിടെ സബ്ജക്റ്റ് സെയിം ആയതുകൊണ്ട് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആദ്യം വന്നില്ല. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? ഇനി നമുക്ക് അടുത്തത് നോക്കാം. ടി വിയുടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ എഴുതിയിരിക്കുന്നത് ടി വി എഡ്യൂക്കേറ്റ് എന്റർടൈൻ. അല്ലേ, ടി വി നമ്മളെ അറിവുള്ളവരാക്കുന്നു, അല്ലെ, നമുക്ക് എഡ്യൂക്കേഷൻ നൽകുന്നു, അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് വിനോദത്തിനും നമുക്ക് ഉപയോഗിക്കുന്നു. അല്ലെ, അപ്പം എഡ്യൂക്കേറ്റ് എന്റർടൈൻ. ഇവിടെ സബ്ജക്റ്റ് സെയിം അല്ലേ, ടി വി എന്ന ഒരു സബ്ജക്റ്റ്, ഒറ്റ സബ്ജക്റ്റ് അല്ലേ, ഒരു സബ്ജക്റ്റിന്റെ തന്നെ രണ്ട് ക്വാളിറ്റീസ് ആണ് പറയുന്നത്, എഡ്യൂക്കേറ്റ് എന്റർടൈൻ. ഇനി നമുക്ക് ഈ ചിത്രത്തെയും വേർഡ്സിനെയും നമുക്ക് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത് ഒരു സെന്റൻസ് ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെ വരും? ദ ടി വി നോട്ട് ഓൺലി എഡ്യൂക്കേറ്റ്സ് ബട്ട് ഓൾസോ എന്റർടൈൻസ്. അങ്ങനെ വരും, ദ ടി വി നോട്ട് ഓൺലി എഡ്യൂക്കേറ്റ്സ്, അല്ലെ, ടി വി എഡ്യൂക്കേറ്റ്സ് ചെയ്യുക മാത്രമല്ല ബട്ട് ഓൾസോ എന്റർടൈൻസ്, അത് വിനോദത്തിനും കൂടി ഉപകരിക്കുന്നു. അല്ലെ, അപ്പം ദ ടി വി നോട്ട് ഓൺലി എഡ്യൂക്കേറ്റ്സ് ബട്ട് ഓൾസോ എന്റർടൈൻസ്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തെന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ ആണ്. ന്യൂസ് പേപ്പറിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂസ് പേപ്പർ ലോക്കൽ ന്യൂസ്, ഇന്റർനാഷണൽ ന്യൂസ്. അല്ലെ, ന്യൂസ് പേപ്പറിൽ ലോക്കൽ ന്യൂസും ഉണ്ട്, പ്രാദേശിക വാർത്തകളുമുണ്ട്, ഇന്റർനാഷണൽ ന്യൂസുമുണ്ട്. അല്ലെ, അപ്പം ഒരു ഒരു സബ്ജക്റ്റാണ് ഇവിടെ ന്യൂസ് പേപ്പർ എന്ന ഒരു സബ്ജക്റ്റിന്റെ രണ്ട് ക്വാളിറ്റീസ് ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്തിട്ട് യെസ്, എ ന്യൂസ് പേപ്പർ ഗീവ്സ് നോട്ട് ഓൺലി ലോക്കൽ ന്യൂസ് ബട്ട് ഓൾസോ ഇന്റർനാഷണൽ ന്യൂസ്. അങ്ങനെ പറയാം, എ ന്യൂസ് പേപ്പർ ഗീവ്സ് നോട്ട് ഓൺലി ലോക്കൽ ന്യൂസ്. ന്യൂസ് പേപ്പർ നൽകുന്നത് ലോക്കൽ ന്യൂസ് മാത്രമല്ല ബട്ട് ഓൾസോ ഇന്റർനാഷണൽ ന്യൂസ്, ഇന്റർനാഷണൽ ന്യൂസ് കൂടി നൽകുന്നുണ്ട്. അല്ലെ, അപ്പൊ ന്യൂസ് പേപ്പറിന്റെ രണ്ട് ക്വാളിറ്റീസ് ആണ്. ആ രണ്ട് ക്വാളിറ്റീസിനെ നമ്മൾ ഒന്നിച്ച് ഒരു സെന്റൻസ് ആക്കി നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത് സെന്റൻസുകൾ, രണ്ട് സെന്റൻസുകളെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് സെന്റൻസുകളെ കമ്പൈൻ ചെയ്യുന്നത് ഇതേപോലെയാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് രണ്ട് സെന്റൻസ് തന്നിട്ട് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത് കമ്പൈൻ ചെയ്യാനെ കൊണ്ട് പറയാം, അങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇല്ലെങ്കിൽ ഇതുപോലെ ചിത്രങ്ങളും കുറച്ച് വേർഡ്സുകളും തന്നിട്ട് അതിനെ അതിൽ നിന്ന് നോട്ട് ഓൺലി ബട്ട് ഓൾസോ ചേർത്ത് സെന്റൻസ് ഉണ്ടാക്കാനും പറയാം. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ പഠിച്ച് കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണിത്. ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി 9 ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആക്ടിവിറ്റി. നമുക്ക് നോക്കാം. ലുക്ക് അറ്റ് ദ സെന്റൻസസ് ഫ്രം ദ പാസേജ് ദ സ്റ്റോറി ഓഫ് മെസ്സേജസ്. പാരഗ്രാഫ് 2 എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പാരഗ്രാഫ് 2, അതായത് ദ സ്റ്റോറി ഓഫ് മെസ്സേജസിലെ പാരഗ്രാഫ് 2 പറയുന്ന ഒരു സെന്റൻസ് ആണ് ഇത്. അപ്പൊ ആ സെന്റൻസ് എങ്ങനെ വരും നോക്കാം. വലിയൊരു സെന്റൻസ് ആണ്. The riders of the Pony Express were chosen for their light weight as well as their riding ability. ഇത് വലിയൊരു സെന്റൻസ് ആണ്. ഈ ഒരു സെന്റൻസിൽ കുറച്ച് ഭാഗം ബോൾഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്, നമുക്ക് ആ ഭാഗം നോക്കാം. ഫോർ ദെയർ ലൈറ്റ് വെയ്റ്റ് ആസ് വെൽ ആസ് ദെയർ റൈഡിംഗ് എബിലിറ്റി. ഇവിടെ ആസ് വെൽ ആസ് ഉപയോഗിച്ച് വലിയൊരു സെന്റൻസ് ആക്കിയിരിക്കുകയാണ്. രണ്ട് സെന്റൻസിനെ ആസ് വെൽ ആസ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ എന്നാണ് അർത്ഥം. മീനിങ് അതേപോലെ തന്നെ. നോക്കൂ, ഫോർ ദെയർ ലൈറ്റ് വെയ്റ്റ് ആസ് വെൽ ആസ്, അല്ലെ, അവരുടെ ലൈറ്റ് വെയ്റ്റ് അതേപോലെ തന്നെ റൈഡിംഗ് എബിലിറ്റി. അല്ലെ, ആ റൈഡിംഗ് എബിലിറ്റിയും അതേപോലെ തന്നെ അവരുടെ ലൈറ്റ് വെയ്റ്റും, ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഫോണി എക്സ്പ്രസിലെ റൈഡേഴ്സിനെ സെലക്ട് ചെയ്തിരുന്നത്. നമ്മൾ നേരത്തെ ദ സ്റ്റോറി ഓഫ് മെസ്സേജസിനകത്ത് ആ ഒരു സ്റ്റോറിക്കകത്ത് പറഞ്ഞതാണ്, പഠിച്ചതാണ്. മോസ്റ്റ് ഓഫ് ദം വെയർ യങ് ബോയ്സ്, അതിൽ കൂടുതൽ യങ് ബോയ്സ് ആയിരുന്നു. ഇത് എബോവ് സെന്റൻസ് ഇസ് റാദർ ലെങ്തി. അല്ലെ, മുകൾ പറഞ്ഞ സെന്റൻസ് വലിയൊരു സെന്റൻസ് ആണ്. ലെറ്റ്സ് സ്പ്ലിറ്റ് ഇറ്റ് ഇൻ ടു 2. ഇതിനെ നമുക്ക് രണ്ട് സെന്റൻസ് ആക്കി എഴുതാം. അപ്പൊ എങ്ങനെ വരും? ദ റൈഡേഴ്സ് ഓഫ് ദ ഫോണി എക്സ്പ്രസ് വെയർ ചൂസൺ ഫോർ ദെയർ ലൈറ്റ് വെയ്റ്റ്. അല്ലെ, ഫോണി എക്സ്പ്രസ്സിലെ റൈഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അവരുടെ വെയ്റ്റിന്റെ, ലൈറ്റ് വെയ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു സെന്റൻസ്. അടുത്ത സെന്റൻസ്, ദേ വെയർ ഓൾസോ ചൂസൺ ഫോർ ദെയർ റൈഡിംഗ് എബിലിറ്റി. അല്ലെ, റൈഡിംഗ് എബിലിറ്റി കൂടി പരിഗണിച്ചാണ് അവരെ ചൂസ് ചെയ്യുന്നത്. അപ്പം റൈഡിംഗ് എബിലിറ്റിയും അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റും. അപ്പൊ ഈ രണ്ട് സെന്റൻസ് നമ്മൾ ഒന്നിച്ചെഴുതുമ്പോൾ നമ്മൾ ആസ് വെൽ ആസ് ചേർത്തിട്ടാണ് എഴുതേണ്ടത്. അതേപോലെ തന്നെ, അല്ലെ, ആസ് വെൽ ആസ് മീൻസ് അതേപോലെ തന്നെ. അപ്പൊ നമ്മൾ അതിനെ ഒറ്റ സെന്റൻസ് ആക്കി എഴുതി, മുകളിൽ എഴുതിയിട്ടുണ്ട്. അതിനെ നമ്മൾ രണ്ട് സെന്റൻസ് ആക്കുമ്പോൾ എങ്ങനെ വരുമെന്ന് ഇവിടെ പറയുന്നുണ്ട്.
ഇനി നമുക്ക് നോക്കാം ബാക്കി ഇതേ ആസ് വെൽ ആസ് ചേർത്തിട്ട് എഴുതാനെ കൊണ്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ബാക്കി നോക്കാം ലുക്ക് അറ്റ് ദി വേർഡ്സ് ഗിവൻ ഇൻ ദി ബബിൾസ് ഇവിടെ കുറേ ഈ ബബിൾസിനകത്ത് കുറേ വേർഡ്സ് കൊടുത്തിട്ടുണ്ട് യൂസിംഗ് ദീസ് വേർഡ്സ് മേക്ക് ആസ് മെനി സെന്റൻസസ് ആസ് പോസിബിൾ അബൌട്ട് വാട്ട് യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ക്യാൻ ഡു അതായത് ഈ ബബിൾസിനകത്തിലെ വേർഡ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നത് യൂസ് ആസ് വെൽ ആസ് ഇൻ യുവർ സെന്റൻസ് ആസ് വെൽ ആസ് ഉപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കാനാണ് അല്ലെ ഈ ഒരു ബബിൾസിലെ വേർഡ്സുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്കും എന്തെല്ലാം കാര്യങ്ങൾ അറിയാം ചെയ്യാൻ കഴിയും എന്നുള്ളത് ആസ് വെൽ ആസ് ഉപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ആദ്യം ഈ ബബിൾസിനുള്ളിലെ വേർഡ്സുകളൊന്ന് വായിക്കാം Drive a car, draw pictures, dance, play cricket, swim, tell jokes, paint portraits, play chess, cook, use the computer, wash clothes, read books, ride a bike, attend meditation classes, speak two languages. അപ്പോൾ ഈ ബബിൾസിലുള്ള വേർഡ്സ് ഉപയോഗിച്ച് നമ്മൾ സെന്റൻസുകൾ ഉണ്ടാക്കണം ആ സെന്റൻസിൽ എന്തുണ്ടാകണം ആസ് വെൽ ആസ് ഉണ്ടാക്കണം ആസ് വെൽ ആസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സെന്റൻസുകൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ നമുക്ക് ഇതിനെല്ലാം മീനിങ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് പെയിൻ പോർട്രേസ് മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും പെയിൻ പോർട്രേസ് എന്ന് വെച്ചാൽ ഛായാചിത്രങ്ങളാണ് ഛായാചിത്രങ്ങൾക്കാണ് പെയിൻ പോർട്രേസ് എന്ന് പറയുന്നത് ഓക്കെ ഇവിടെ ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് My friend baby can draw pictures as well as paint portraits. നോക്കൂ ഇവിടെ രണ്ട് വേർഡ്സുകളാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ് ഡ്രോ പിക്ചേഴ്സ് എന്നുള്ള വേർഡും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പെയിന്റ് പോർട്രേറ്റ്സ് ഇത് രണ്ടും എടുത്തിട്ടുണ്ട് അപ്പൊ എങ്ങനെ വരും മൈ ഫ്രണ്ട് ബേബി ക്യാൻ ഡ്രോ പിക്ചേഴ്സ് എന്റെ ഫ്രണ്ട് ബേബിക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയും അതേപോലെ തന്നെ ആസ് വെൽ ആസ് അതേപോലെ തന്നെ ഛായാചിത്രങ്ങളും നിർമ്മിക്കാൻ കഴിയും അല്ലെ ആസ് വെൽ ആസ് പെയിന്റ് പോർട്രേറ്റ്സ് അല്ലെ അതേപോലെ തന്നെ ഛായാചിത്രങ്ങൾ വരയ്ക്കാനും കഴിയും അപ്പൊ അതാണ് ആസ് വെൽ ആസ് ചേർത്തിട്ട് ഒരാളുടെ തന്നെ രണ്ട് ക്വാളിറ്റീസ് പറഞ്ഞതാണ് മൈ ഫ്രണ്ട് ബേബി ക്യാൻ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ ആസ് പെയിന്റ് പോർട്രേറ്റ്സ് ഓക്കെ ഇനി നമുക്ക് അടുത്തത് എഴുതാം കുറച്ചെണ്ണം നമുക്ക് എഴുതാം ഇത് നിങ്ങൾ ഇവിടോട്ട് എഴുതാം അല്ലെന്നുണ്ടെങ്കിൽ നോട്ട്ബുക്കിലോട്ട് എഴുതാം അടുത്തത് നോക്കൂ അടുത്ത സെന്റൻസ് ഞാൻ എഴുതുന്നത് എങ്ങനെയാണ് മൈ ഫ്രണ്ട് അരുൺ ക്യാൻ ഡ്രൈവ് എ കാർ ആസ് വെൽ ആസ് റൈഡ് എ ബൈക്ക് ഇവിടെ ഞാൻ ഡ്രൈവ് എ കാർ എന്നുള്ള വേർഡും എടുത്തു അതേപോലെ തന്നെ റൈഡ് എ ബൈക്ക് എന്നുള്ള വേർഡും എടുത്തു ഇതിനെ നമുക്ക് ആസ് വെൽ ആസ് ചേർക്കുമ്പോൾ എങ്ങനെ വരും മൈ ഫ്രണ്ട് അരുൺ ക്യാൻ ഡ്രൈവ് എ കാർ ആസ് വെൽ ആസ് റൈഡ് എ കാർ എന്റെ ഫ്രണ്ട് അരുണിന് കാർ ഡ്രൈവ് ചെയ്യാൻ കഴിയും അതേപോലെ തന്നെ ബൈക്ക് റൈഡ് ചെയ്യാനും അവൻ മിടുക്കനാണ് ഓക്കെ മൈ ഫ്രണ്ട് അരുൺ ക്യാൻ ഡ്രൈവ് എ കാർ ആസ് വെൽ ആസ് റൈഡ് എ ബൈക്ക് ഞാൻ അടുത്ത സെന്റൻസ് എഴുതാൻ പോകുന്നത് ഡാൻസ് എന്ന വേർഡും അതുപോലെ തന്നെ സ്വിം എന്ന വേർഡും ഉപയോഗിച്ചിട്ടാണ് എഴുതാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതുകയാണ് മൈ സിസ്റ്റർ ക്യാൻ ഡാൻസ് ആസ് വെൽ ആസ് സ്വിം എന്റെ സിസ്റ്ററിന് ഡാൻസ് ചെയ്യാൻ കഴിയും അതേപോലെ തന്നെ സ്വിം ചെയ്യാനും നീന്താനും കഴിയും മൈ സിസ്റ്റർ ക്യാൻ ഡാൻസ് ആസ് വെൽ ആസ് സ്വിം ഓക്കെ ഇനി അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം അടുത്ത സെന്റൻസ് ഞാൻ റീഡ് ബുക്സ് അതുപോലെ തന്നെ ടെൽ ജോക്സ് ഈ രണ്ട് സെന്റൻസുകൾ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത് I can read books as well as tell jokes. എനിക്ക് ബുക്സ് വായിക്കാൻ കഴിയും അതേപോലെ തന്നെ ജോക്സ് പറയാനും കഴിയും ഐ ക്യാൻ റീഡ് ബുക്സ് ആസ് വെൽ ആസ് ടെൽ ജോക്സ് റെഡി അണ്ടർസ്റ്റാൻഡ് വളരെ സിമ്പിൾ ആണിത് അടുത്ത സെന്റൻസ് ഞാൻ പറയാൻ പോകുന്നത് പ്ലേ ക്രിക്കറ്റ് അതുപോലെ തന്നെ പ്ലേ ചെസ് ഇത് ഉപയോഗിച്ചിട്ടാണ് അടുത്ത സെന്റൻസ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ എങ്ങനെ വരാം മൈ ബ്രദർ ക്യാൻ പ്ലേ ക്രിക്കറ്റ് ആസ് വെൽ ആസ് പ്ലേ ചെസ് മൈ ബ്രദർ ക്യാൻ പ്ലേ ക്രിക്കറ്റ് ആസ് വെൽ ആസ് പ്ലേ ചെസ് റെഡി അണ്ടർസ്റ്റാൻഡ് അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ ബബിൾസിലുള്ള മറ്റ് വേർഡ്സുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമുക്ക് ആസ് വെൽ ആസ് ഉപയോഗിച്ച് സെന്റൻസ് ഉണ്ടാക്കാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ വളരെ ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബാക്കിയുള്ളതും ചെയ്യാൻ കഴിയും ഓക്കെ ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം അടുത്ത ഇമ്പോർട്ടൻറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി ടെന്നിന്റെ സി പാർട്ടാണ് ആക്ടിവിറ്റി ടെന്നിന്റെ സി പാർട്ടാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് നമുക്ക് നോക്കാം എന്താണെന്ന് ലുക്ക് അറ്റ് ദ report from a newspaper ഇവിടെ ഒരു newspaperil ninnulla report aanu koduthirikkunnathu onnu vaaikkam the us president will arrive in delhi tomorrow naale us president delhiil ethichirunnathayirikkum he will talk on the current financial crisis ippozhuthe saampathiya prathisandhikale kurichu adheham samsaarikkunnathayirikkum he will not be here for long oru vaadu samayam ivide undagilla You will watch live reports on TV. TV-യിലെ live reports നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് പ്രസിഡന്റിന്റെ
Here, will is used to denote a future course of action. ഇവിടെ നമുക്ക് will ഉപയോഗിച്ചിരിക്കുന്നത് ഭാവിയിൽ അല്ലെങ്കിൽ നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ എപ്പോഴും will ഉപയോഗിക്കുന്നത്. will നമുക്ക് ഒരു സെന്റൻസിൽ കണ്ടു കഴിഞ്ഞാൽ അത് നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് എന്ന് ഓർത്തോണം. അല്ലേ? അതിനാണ് നമ്മൾ will ഉപയോഗിക്കുന്നത്. അതായത് ഫ്യൂച്ചർ ടെൻസിൽ അല്ലെ ഭാവി അതായത് നടക്കാൻ പോകുന്ന കാര്യങ്ങളിലാണ് നമ്മൾ എപ്പോഴും വില്ല് ഉപയോഗിക്കുന്നത്. അപ്പം വില്ല് ചേർത്ത് വില്ല് ഉപയോഗിച്ച സെന്റൻസ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ കാര്യം നടന്ന കാര്യമല്ല ഇനി നടക്കാൻ പോകുന്ന കാര്യമാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. നൗ യു മേ എക്സാമിൻ ദ ടൂർ ചാർട്ട് ഓഫ് ആരിഫ്. ഇവിടെ നിങ്ങൾ ഒരു ആരിഫിൻ്റെ ഒരു ടൂർ ചാർട്ട് ആരിഫ് എന്ന് പറയുന്ന ആളിൻ്റെ ഒരു ടൂർ ചാർട്ടാണ് അത് നമുക്ക് നോക്കാം. ആരിഫ് ഈസ് ട്രാവലിംഗ് ത്രൂ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലൂടെയാണ് അദ്ദേഹം സഞ്ചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ആ ടൂർ ചാർട്ട് ഞാനൊന്ന് വായിക്കാം. തിരുവനന്തപുരം ടു ഡേയ്സ് എഗോ, രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ടു ഡേയ്സ് എഗോ, രണ്ട് ദിവസം മുമ്പ് തിരുവനന്തപുരം. ടു ഡേയ്സ് എഗോ കൊച്ചിൻ എസ്റ്റർഡേ, ഇന്നലെയായിരുന്നു കൊച്ചിയിലുണ്ടായിരുന്നത്. ഇന്നലെയായിരുന്നു കൊച്ചിൻ എസ്റ്റർഡേ. മലമ്പുഴ ഡാം ആഫ്റ്റർ വൺ അവർ, അല്ലേ? ആഫ്റ്റർ വൺ അവർ എന്ന് വെച്ചാൽ ഒരു മണിക്കൂറിന് ശേഷം അദ്ദേഹം എവിടെ എത്തും? മലമ്പുഴ ഡാമിൽ എത്തും. അല്ലേ? എത്തിയിട്ടില്ല, ഒരു മണിക്കൂറിന് ശേഷം അദ്ദേഹം മലമ്പുഴ ഡാമിൽ എത്തും. പാലക്കാട് നൗ, ഇപ്പോൾ അദ്ദേഹം എവിടെയുണ്ട്? പാലക്കാടുണ്ട്. ഇപ്പോഴദ്ദേഹം എവിടെയുണ്ട്? ആരിഫ് എവിടെയാണ് ഇപ്പോൾ? പാലക്കാടുണ്ട്. കോവൈ, കോവൈ എന്ന് വെച്ചാൽ കോയമ്പത്തൂരാണ് കേട്ടോ. കോവൈ ടുമോറോ, നാളെ അദ്ദേഹം എവിടെ എത്തും? കോയമ്പത്തൂരിൽ എത്തും. അപ്പൊ നാളെ നടക്കാൻ പോകുന്ന കാര്യമാണ്, ഫ്യൂച്ചറാണ്. നാളെ അദ്ദേഹം കോയമ്പത്തൂരിൽ എത്തും. ചെന്നൈ, ചെന്നൈയിലോ ആഫ്റ്റർ ത്രീ ഡേയ്സ്, മൂന്ന് ദിവസത്തിന് ശേഷം ചെന്നൈയിൽ എത്തും. അതും നടക്കാൻ പോകുന്ന കാര്യമാണ്, ഫ്യൂച്ചറാണ്. ചെന്നൈയിൽ അദ്ദേഹം ആഫ്റ്റർ ത്രീ ഡേയ്സ്, മൂന്ന് ദിവസത്തിന് ശേഷം എത്തും. ഹൈദരാബാദോ, ഹൈദരാബാദ് ആഫ്റ്റർ ടു വീക്സ്, രണ്ട് ആഴ്ചകൾക്ക് ശേഷം ഹൈദരാബാദ് എത്തും. ഹൈദരാബാദ് ആഫ്റ്റർ ടു വീക്സ്. അപ്പൊ ഇതാണ് ആരിഫിന്റെ ഒരു ടൂർ ചാർട്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ ആക്ടിവിറ്റിയാണ് നമുക്ക് നോക്കാം എന്താണെന്ന്. കംപ്ലീറ്റ് ദ സെന്റൻസസ് വിത്ത് ഹി വാസ്, ഹി ഈസ് ഓർ ഹി വിൽ ബി, നോട്ട് ദ ടൈം ഇൻഡിക്കേറ്റേഴ്സ്. അപ്പം ഇവിടെ പറയുന്ന ആരിഫിന്റെ ആ ടൂർ ചാർട്ടിൽ പറയുന്ന ഈ ടൈംസും അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളും പ്ലേസസും വെച്ചിട്ട് നമ്മൾ സെന്റൻസുകൾ, താഴെ പറയുന്ന ഈ സെന്റൻസുകൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ആ കംപ്ലീറ്റ് ചെയ്യുന്നത് ഏത് ഉപയോഗിച്ചിട്ടാണ്? ഹി വാസ്, ആയിരുന്നു. ഇന്നലെ ആരിഫ് അവിടെയായിരുന്നു, പാലക്കാടായിരുന്നു. ഇന്നലെ അദ്ദേഹം എവിടെയാണ്? കോയമ്പത്തൂരായിരുന്നു അല്ലെങ്കിൽ പാലക്കാടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം കൊച്ചിയിലുണ്ട്. ഹി ഈസ്, ഹി വിൽ ബി. നാളെ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തും, അല്ലേ? നാളെ അദ്ദേഹം ഹൈദരാബാദിലെത്തും. അപ്പം ഇങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളും ആരിഫിൻ്റെ കഴിഞ്ഞ സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും, ആരിഫ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് പറയുന്ന കാര്യങ്ങളും, ആരിഫ് നാളെ എവിടെ എത്തും എന്ന് പറയുന്ന കാര്യങ്ങളും ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഹി വാസ്, ഹി ഈസ്, ഹി വിൽ ബി. ഇവിടെ ഹി വാസ് ഉപയോഗിക്കേണ്ടത് ആരിഫ് ഇന്നലെ എവിടെയായിരുന്നു അല്ലെങ്കിൽ എന്നുള്ളിടത്താണ് നമ്മൾ ഹി വാസ് ഉപയോഗിക്കേണ്ടത്. ഹി ഈസ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ആരിഫ് ഇപ്പോൾ എവിടെയാകുന്നു എന്നുള്ളതാണ്. ഇനി ഹി വിൽ ബി എവിടെയായിരിക്കും, ആരിഫ് നാളെ എവിടെ എത്തും എന്നുള്ള സെന്റൻസുകളാണ് നമ്മൾ ഹി വിൽ ബി ഉപയോഗിക്കുന്നത്. ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ വില് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആ ടൈം ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഫസ്റ്റ് സെന്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എസ്റ്റർഡേ ഹി വാസ് ഇൻ കൊച്ചിൻ, എസ്റ്റർഡേ ഹി വാസ് ഇൻ കൊച്ചിൻ. ഇന്നലെ അയാൾ എവിടെയായിരുന്നു? ഇന്നലെ ആരിഫ് എവിടെയായിരുന്നു? എസ്റ്റർഡേ ഹി വാസ് ഇൻ കൊച്ചിൻ, ഇന്നലെ അവൻ കൊച്ചിയിലായിരുന്നു. അല്ലേ? അപ്പൊ അത് കഴിഞ്ഞ സെന്റൻസ് അല്ലേ, കഴിഞ്ഞ കാര്യമല്ലേ, അതുകൊണ്ട് നമ്മൾ ഹി വാസ് ഉപയോഗിച്ചു. എസ്റ്റർഡേ ഹി വാസ് ഇൻ കൊച്ചിൻ. ഇനി അടുത്തത് സെക്കൻഡ് സെന്റൻസ്, അറ്റ് ദ മൊമെന്റ് ഡാഷ് ഇൻ പാലക്കാട്. അറ്റ് ദ മൊമെന്റ്, ഈ നിമിഷം അല്ലെങ്കിൽ ആ നിമിഷം, അറ്റ് ദ മൊമെന്റ്, ഈ സമയം അവൻ എവിടെയാണ്? പാലക്കാടാണ്. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം? അപ്പൊ ഇവിടെ ചേർക്കേണ്ടത് ഹി ഈസ് ആണ്. അപ്പൊ എങ്ങനെ വരും? അറ്റ് ദ മൊമെന്റ് ഹി ഈസ് ഇൻ പാലക്കാട്. അറ്റ് ദ മൊമെന്റ് ഹി ഈസ് ഇൻ പാലക്കാട്. ഇവിടെ ഹി ഈസ് ആണ്, കാരണം പ്രസന്റ് ആണ്, പ്രസന്റ് ആണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അറ്റ് ദ മൊമെന്റ് ഹി ഈസ് ഇൻ പാലക്കാട്. അടുത്തത് ആഫ്റ്റർ വൺ അവർ, ആഫ്റ്റർ വൺ അവർ ഡാഷ്, ഒരു മണിക്കൂറിന് ശേഷം അവൻ എവിടെ എത്തും? അത് നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പൊ എന്ത് ഉപയോഗിക്കണം? ഹി വിൽ ആണ് അവിടെ ഉപയോഗിക്കേണ്ടത്, ഹി വിൽ ബി ആണ് ഉപയോഗിക്കേണ്ടത്. ആഫ്റ്റർ വൺ അവർ ഹി വിൽ ബി അറ്റ് മലമ്പുഴ ഡാം, അല്ലെ? ഒരു മണിക്കൂറിന് ശേഷം അവൻ എവിടെ എത്തും? മലമ്പുഴ ഡാമിൽ എത്തും. അപ്പൊ എങ്ങനെ പറയാം? ആഫ്റ്റർ വൺ അവർ ഹി വിൽ ബി അറ്റ് മലമ്പുഴ ഡാം. അപ്പൊ നമ്മളിവിടെ എന്തുകൊണ്ടാണ് ഹി വിൽ ബി ഉപയോഗിച്ചത്? ഇത് നടക്കാൻ പോകുന്ന കാര്യമാണ്, അല്ലെ? അവൻ മലമ്പുഴ ഡാമിൽ എത്തിയോ? ഇല്ല, എത്താൻ പോകുന്ന കാര്യമാണ്, ഒരു മണിക്കൂറിന് ശേഷമേ എത്തത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ്, ഫ്യൂച്ചർ ടെൻസ് ആണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഹി വിൽ ബി ഉപയോഗിച്ചത്. ആഫ്റ്റർ വൺ അവർ ഹി വിൽ ബി അറ്റ് മലമ്പുഴ ഡാം. ഓക്കെ, ഇനി അടുത്തത് ടുമോറോ, ടുമോറോ നാളെ, നടക്കാൻ പോകുന്ന കാര്യമാണല്ലോ.
നാളെ അവൻ എവിടെ എത്തും? ടുമോറോ ഹി വിൽ ബി അറ്റ് കോവൈ, അല്ലെ? നാളെ കോയമ്പത്തൂരിലെത്തും. ടുമോറോ ഹി വിൽ ബി അറ്റ് കോവൈ, നാളെ അവൻ കോയമ്പത്തൂരിലെത്തും. അതും ഫ്യൂച്ചർ ടെൻസ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഹി വിൽ ബി ഉപയോഗിച്ചത്. അടുത്തത് ആഫ്റ്റർ 3 ഡേയ്സ്, 3 ദിവസത്തിന് ശേഷം, അതും നടക്കാൻ പോകുന്ന കാര്യമാണ്. അവളും നമ്മൾ വില്ലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ എങ്ങനെ വരും? ആഫ്റ്റർ 3 ഡേയ്സ് ഹി വിൽ ബി അറ്റ് ചെന്നൈ, 3 ദിവസത്തിന് ശേഷം അവൻ ചെന്നൈയിലായിരിക്കും. ആഫ്റ്റർ 3 ഡേയ്സ് ഹി വിൽ ബി അറ്റ് ചെന്നൈ. അടുത്തത് 6-ാമത്തെ നോക്കൂ, 2 ഡേയ്സ് എഗോ, 2 ദിവസം മുമ്പ്, അല്ലെ? 2 ദിവസം മുമ്പ് അവൻ എവിടെയായിരുന്നു? ഹി വാസ് ഇൻ തിരുവനന്തപുരം, അല്ലെ? 2 ദിവസം മുമ്പ് അവൻ തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ കാര്യമാണ്, 2 ദിവസം മുമ്പ് നടന്ന കാര്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാര്യമല്ലേ. അപ്പൊ നമ്മൾ അവിടെ ഇവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഹി വാസ് ആണ് ഉപയോഗിക്കേണ്ടത്. അവൻ ആയിരുന്നു, എവിടെയായിരുന്നു? തിരുവനന്തപുരത്തായിരുന്നു. അപ്പൊ എങ്ങനെ വരും? 2 ഡേയ്സ് എഗോ ഹി വാസ് ഇൻ തിരുവനന്തപുരം. അടുത്തത് ആഫ്റ്റർ 2 വീക്സ്, 2 ആഴ്ചയ്ക്ക് ശേഷം, അതും നടക്കാൻ പോകുന്ന കാര്യമാണ് അല്ലെ. 2 ആഴ്ചയ്ക്ക് ശേഷം അവൻ എവിടെയായിരിക്കും? അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കേണ്ടത്? ഹി വിൽ ബി ആണ് ഉപയോഗിക്കേണ്ടത്. ആഫ്റ്റർ 2 വീക്സ് ഹി വിൽ ബി ഇൻ ഹൈദരാബാദ്, അല്ലെ? 2 ആഴ്ചയ്ക്ക് ശേഷം അവൻ ഹൈദരാബാദിൽ എത്തും, അല്ലെ? അപ്പോൾ ആഫ്റ്റർ 2 വീക്സ് ഹി വിൽ ബി ഇൻ ഹൈദരാബാദ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ നമ്മൾ 3 ടെൻസുകളും പറയുന്നുണ്ട് അല്ലെ. പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസ് വരുന്ന ടെൻസുകൾ ഇത് സെന്റൻസുകളുണ്ട് അല്ലെ. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഹി വാസ് ആണ് ഉപയോഗിക്കേണ്ടത്. പ്രസന്റ് ടെൻസ് ആണെങ്കിൽ ഹി ഈസ് ആണ് ഉപയോഗിക്കേണ്ടത്. ഫ്യൂച്ചർ ടെൻസ് ആണെങ്കിൽ ഹി വിൽ ബി ആണ് ഉപയോഗിക്കേണ്ടത്. ആ ഒരു കാര്യമാണ് ഈ ഒരു ചെറിയ സെന്റൻസുകൾ ഉണ്ടാക്കുന്നതിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതേപോലെയുള്ള സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഈ ടെൻസുകളെ കുറിച്ചൊക്കെ പഠിക്കാനും അതുപോലെ തന്നെ ഈ സെന്റൻസുകളൊക്കെ വളരെ നന്നായിട്ട് എഴുതാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകാം. ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ബി പാർട്ടാണ്, അതായത് ആക്ടിവിറ്റി 10-ൻ്റെ ബി പാർട്ടാണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. Here are some situations. You may read them and then write what you will do in these situations. Here are some situations. ഇവിടെ കുറച്ച് സിറ്റുവേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. You may read them. ഒന്ന് വായിക്കണം നിങ്ങൾ. And then write. അതിനുശേഷം എഴുതണം. എന്താണ് എഴുതേണ്ടത്? What you will do in these situations. താഴെ കൊടുത്തിരിക്കുന്ന സിറ്റുവേഷൻസുകൾ സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് എഴുതേണ്ടത്. യൂസ് ദീസ് വെർബ്സ്. നമുക്ക് ഈ വെർബ്സുകൾ, ഈ വെർബുകൾ നമുക്ക് അതിൽ ഉപയോഗിക്കണം. ആൻസർ, ക്യാരി, ഹാവ്, പോസ്റ്റ്, ഷട്ട് ഓർ എനി വേർഡ് ഓഫ് യുവർ ചോയ്സ്. നമുക്ക് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും വേർഡ്സ് ഉപയോഗിക്കേണ്ടത് അത് ഉപയോഗിക്കാം. ഈ വേർഡ്സുകൾ, ഈ വെർബുകളും ഉൾപ്പെടുത്താം. ആൻസർ, ക്യാരി, ഹാവ്, പോസ്റ്റ്, ഷട്ട് ഈ വെർബുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും വെർബ്സും ഉപയോഗിക്കാം. You and your friend have come into the room. The window is open. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനും റൂമിനുള്ളിലേക്ക് വരുന്നു. Window is open. ജനാല തുറന്നു കിടക്കുന്നു. And it is cold. ഭയങ്കര തണുപ്പുമാണ്. ജനാല തുറന്നു കിടക്കുന്നു. നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരനും കൂടെ റൂമിലേക്ക് വരുമ്പോൾ കണ്ട കാഴ്ചയാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും നിങ്ങൾ? കൊണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഐ വിൽ ഷട്ട് ദ വിൻഡോ. ഞാൻ എന്ത് ചെയ്യും? വിൻഡോ ക്ലോസ് ചെയ്യും. വിൻഡോ അടയ്ക്കും, ജനാല അടയ്ക്കും. ഭയങ്കര തണുപ്പല്ലേ. ഐ വിൽ ഷട്ട് ദ വിൻഡോ. സ്വാഭാവികമായിട്ട് ഞാൻ ഒരാൾ ചെയ്യുന്ന കാര്യമാണ് ഐ വിൽ ഷട്ട് ദ വിൻഡോ. അപ്പൊ ഇതൊരു സിറ്റുവേഷൻ ആണ്. സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷൻ നോക്കാം. ദ ഫോൺ ഈസ് റിങ്ങിങ്, അല്ലെ? ഫോൺ അടിക്കുകയാണ്, റിങ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യു ആർ ദ പേഴ്സൺ ക്ലോസ് ടു ഇറ്റ്. നിങ്ങൾ എന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ ഏറ്റവും അടുത്തുള്ളത്. യു ആർ ദ പേഴ്സൺ ക്ലോസ് ടു ഇറ്റ്. നിങ്ങളാണ് അതിന് അടുത്തുള്ളതെന്ന് വിചാരിക്കുക. ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, നിങ്ങൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്നു. എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും നിങ്ങൾ? യെസ്, വെരി സിമ്പിൾ. ഐ വിൽ അറ്റൻഡ് ദ ഫോൺ. ഐ വിൽ അറ്റൻഡ് ദ ഫോൺ. ഞാൻ ആ ഫോൺ എടുക്കും, ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്യും. ഐ വിൽ അറ്റൻഡ് ദ ഫോൺ. ഇറ്റ് അണ്ടർസ്റ്റാൻഡ്. അതാണ് അവിടെ എഴുതേണ്ടത്. അടുത്തത് ദ ചോയ്സ് ഓൺ ദ മെനു ഈസ് ഫിഷ് ആൻഡ് ചിക്കൻ. നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയെന്ന് വിചാരിക്കുക. ഹോട്ടലിൽ കയറിയപ്പോൾ നമുക്ക് അവിടെ മെനു പറയുന്നത് ഫിഷുമുണ്ട് ചിക്കനും ഉണ്ട്. ഫിഷ് ആൻഡ് ചിക്കൻ ആണ് അവിടെ മെനുവിൽ പറയുന്നത്. യു ഹേറ്റ് ഫിഷ്. ഫിഷ് നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക. ഫിഷും ചിക്കനുമേ ഉള്ളൂ അവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഫിഷ് ഇഷ്ടമല്ല. യു ഹേറ്റ് ഫിഷ്. നിങ്ങൾക്ക് ഫിഷ് ഇഷ്ടമല്ല എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്ത് ചൂസ് ചെയ്യും? അതാണ് ഇവിടെ എഴുതേണ്ടത്. ഫിഷും ചിക്കനും മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഫിഷ് ഇഷ്ടമല്ല. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? ഐ വിൽ ചൂസ് ചിക്കൻ. ഞാൻ ചിക്കൻ ചൂസ് ചെയ്യും. അതല്ലേ അവിടെ ചെയ്യുന്നത് എല്ലാവരും, അല്ലെ? ഫിഷ് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ചിക്കൻ വാങ്ങുന്നു. അപ്പൊ എങ്ങനെ വരും? ഐ വിൽ ചൂസ് ചിക്കൻ. ഐ വിൽ ചൂസ് ചിക്കൻ. ഞാൻ ചിക്കൻ ചൂസ് ചെയ്യും, സെലക്ട് ചെയ്യും. അടുത്തത് യു ആർ മീറ്റിംഗ് എ ഫ്രണ്ട് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ.
റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. കണ്ടുമുട്ടുന്നു. യു ആർ മീറ്റിംഗ് എ ഫ്രണ്ട് അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടുന്നു എന്ന് വിചാരിക്കുക. ഹി ഹാസ് ടു സ്യൂട്ട് കേസസ്. അവൻ്റെ കയ്യിൽ രണ്ട് സ്യൂട്ട് കേസസ് ഉണ്ട്. ഇവിടെ കാണുന്നുണ്ടല്ലോ, രണ്ട് പെട്ടികളുണ്ട്. ഹി ഹാസ് ടു സ്യൂട്ട് കേസസ്. ദർ ഈസ് എ ബാഗ് ടു. മാത്രമാണോ, ഒരു ബാഗും കൂടി ഉണ്ട്. രണ്ട് സ്യൂട്ട് കേസും ഉണ്ട്, ഒരു ബാഗും കൂടി അവൻ്റെ കയ്യിൽ ഉണ്ട്. അപ്പോൾ ഒരുപാട് ലഗേജ് അവൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ റെയിൽവേ സ്റ്റേഷനിൽ മീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരുപാട് ലഗേജസ് ഉണ്ട്, രണ്ട് സ്യൂട്ട് കേസസും ഉണ്ട്, ഒരു ബാഗും കൂടി ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പം എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്? വാട്ട് യു വിൽ ഡു ദിസ് സിറ്റുവേഷൻ. എന്ത് ചെയ്യും? ഐ വിൽ ക്യാരി ദ ബാഗ്. ഞാൻ ബാഗ് പിടിക്കും അല്ലേ, ബാഗ് ഞാൻ അങ്ങ് ചുമക്കും. ഐ വിൽ ക്യാരി ദ ബാഗ്, അതാണ് ഇവിടെ എഴുതേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്യുമെന്നാണ്? ഐ വിൽ ക്യാരി ദ ബാഗ്, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. യുവർ ഫ്രണ്ട് വാണ്ട്സ് ടു പോസ്റ്റ് എ ലെറ്റർ. ഹി ഹാസ് റിട്ടൺ. നിങ്ങളുടെ കൂട്ടുകാരൻ അവൻ എഴുതിയ കത്ത് അയക്കണം, പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. യുവർ ഫ്രണ്ട് വാണ്ട്സ് ടു പോസ്റ്റ് എ ലെറ്റർ ഹി ഹാസ് റിട്ടൺ. അവൻ എഴുതിയ ഒരു കത്ത് പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. യു ആർ ഗോയിങ് ടു സ്കൂൾ പാസ്റ്റ് ദ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത്. അതായത് പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ കൂടിയാണ് നിങ്ങൾ, അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ സ്കൂൾ. അപ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ കൂടിയാണ് നിങ്ങളുടെ സ്കൂളിലേക്ക് പോകുന്നതെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ടിന് അവൻ എഴുതിയ ഒരു കത്ത് പോസ്റ്റ് ചെയ്യുകയും കൂടി വേണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഐ വിൽ പോസ്റ്റ് ദ ലെറ്റർ അല്ലേ. ഐ വിൽ പോസ്റ്റ് ദ ലെറ്റർ, ഞാൻ ആ ലെറ്റർ പോസ്റ്റ് ചെയ്യും അല്ലേ, നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ലെറ്റർ. അപ്പോൾ സ്കൂളിലേക്ക് പോകാമല്ലോ, അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യും. അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്, ഐ വിൽ പോസ്റ്റ് ദ ലെറ്റർ. ഡു യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ ഇവിടെ ഐ വിൽ പോസ്റ്റ് ദ ലെറ്റർ എന്ന് നമുക്ക് എഴുതാം. ഐ വിൽ പോസ്റ്റ് ദ ലെറ്റർ. സോ ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ലായിരുന്നു ഇത്? ഓക്കെ. അപ്പം ഇത്രയും ആക്ടിവിറ്റീസ് ആണ് ഈ ഒരു യൂണിറ്റിന്റെ ലാസ്റ്റ് ഭാഗത്ത്, അവസാന ഭാഗത്തു നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്. ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ചവറ് പോലെ വാരി വലിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ്. അതെല്ലാം ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ഞാൻ ഈ സജസ്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഞാൻ ഇതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്, പഠിപ്പിച്ചു തരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതിയെന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. കാരണം എക്സാമിന് ചോദിക്കുന്ന തരത്തിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പൊ ഈ ആക്ടിവിറ്റീസ് മാത്രം നിങ്ങൾ വളരെ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും എക്സാമിന് ഫുൾ മാർക്സ് വാങ്ങാൻ കഴിയും. ഇത് എക്സാമിന് ഒരുപാട് എക്സാംസിന് ഞാൻ കണ്ടിട്ടുള്ളതാണ്, നടത്തിയിട്ടുമുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എല്ലാം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം കൺഫ്യൂഷൻ ആവും, ഒന്നും മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, ദാറ്റ്സ് ഓൾ ഗൈസ് ടുഡേ. അപ്പം ഈ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് പഠിച്ച് വയ്ക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും ഈ ഒരു ആക്ടിവിറ്റീസ് നന്നായിട്ട് പഠിച്ച് വയ്ക്കുക. മാത്രമല്ല, നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾ തീർച്ചയായിട്ടും നമ്മളുടെ കൂട്ടുകാർക്ക് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം നമ്മളെ അറിവ് കൊടുത്തേ ഉള്ളൂ. ഓക്കെ, ഇനിയും നമ്മളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സസ് അങ്ങോട്ട് എടുക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ തന്നെ യൂട്യൂബിൽ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം വി ക്യാൻ മീറ്റ് ദ നെക്സ്റ്റ് ക്ലാസ് അഗെയിൻ. ടേക്ക് കെയർ. താങ്ക് യു. ബൈ.